ഇനിയും പലരും അനുഭവങ്ങൾ പങ്കുവെക്കാൻ വേദിയിലുണ്ട്. അടുത്തതായി നമ്മെ അഭിസംബോധന ചെയ്യുന്നത് കേരളക്കരയിൽ അറിയപ്പെട്ട സഖാഫി സജ്ജാദ് സഖാഫി അവർകളാണ്. അൽബയാൻ സലഫി കാമ്പസിൽ ദഅ്‌വ 2015 പോസ്റ്റർ ഇറങ്ങിയപ്പോൾ സഖാഫിമാർ, ദാരിമിമാർ, ബാക്കവിമാർ, ഫൈസിമാർ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, അവരനുഭവം പങ്കുവെക്കുന്നു എന്ന പോസ്റ്ററുകളും നോട്ടീസുകളും വ്യാപകമായിട്ട് പ്രചരിച്ചപ്പോൾ പലരും രംഗത്തു വന്നു അവകാശവാദങ്ങളുമായി. ദാരിമിമാർ ഒരുപക്ഷെ വന്നിട്ടാവും, ചില ബാക്കവിമാർ ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും, ഫൈസിമാർ വന്നിട്ടുണ്ടാവും. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരേ ഒരു സഖാഫി മാത്രമേ മുജാഹിദായിട്ടുള്ളൂ, അത് പിഴച്ചവനായ ഒരു മുസ്തഫയാണ് എന്ന് പറഞ്ഞ് എന്നെ പലരും ഫോണിൽ വിളിച്ചറിയിച്ചു. അതുകൊണ്ട് സഖാഫിയും വന്നിട്ടില്ല എന്ന് പ്രഖ്യാപിച്ചു. പലരെയും ഞാൻ വിളിച്ചു, വരിക കാണാം. ആ സഖാഫിയെ, ഏത് സഖാഫിമാരാണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് നേർക്ക് നേരെ കാണാം, വരിക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് പ്രമുഖനായ ഒരു സഖാഫിയാണ്. സഖാഫി ബിരുദമെടുത്തിട്ടില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ പരിശോധിച്ചവരാണ്. അദ്ദേഹം മർകസ് സഖാഫത്ത് സുന്നിയയിൽ നിന്ന്, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ കരങ്ങളിൽ നിന്ന് സഖാഫി സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു മഹാപണ്ഡിതൻ. ആ യുവ പണ്ഡിതനാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതിനുവേണ്ടി ബഹുമാന്യനായ സുഹൃത്ത് സജാദ് സഖാഫി അവർകളെ വേദിയിൽ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദി ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, ആദരണീയരായ പണ്ഡിതന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവന്റെ പരിശുദ്ധ ഖുർആനിനെ മുന്നിലാക്കി പിന്നിൽ നിൽക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി. നമ്മളാരും അഹങ്കരിക്കേണ്ട. ഹിദായത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും, ആരുടെയും തൻ്റെ ഇടം കൊണ്ടോ ബുദ്ധിശക്തി കൊണ്ടോ ആർജവം കൊണ്ടോ ഒന്നും നേടിയെടുക്കാൻ കഴിയുന്നതല്ല ഹിദായത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം മനസ്സ് വെറുക്കുന്ന കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടതാണ്, നരകം മനസ്സ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ട് വലയം ചെയ്തിരിക്കുന്നു. വലിയ ഒരു സന്ദേശമാണ്
പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൻ്റെ പാതയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളത് അത് പണ്ഡിതനായാലും പാമരനായാലും സ്വന്തം മനസ്സിനെ വെറുപ്പിച്ചുകൊണ്ട് സ്വന്തം മനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് വഴിപ്പെടാതെ സ്വന്തം മനസ്സ് വെറുക്കുന്ന ഒരുപാട് കാരണങ്ങൾ അഭിമുഖീകരിച്ച് അത് തരണം ചെയ്തുകൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് സ്വർഗത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ കഴിയൂ. നരകത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാൻ ഇങ്ങനെയുള്ള ഒരു വലിയ പ്രയാസം നമ്മൾ അഭിമുഖീകരിക്കേണ്ടതില്ല. കാരണം നരകത്തിലേക്കുള്ള മാർഗം, നരകം വലയം ചെയ്തിട്ടുള്ളത് മനസ്സിനെ ഇഷ്ടപ്പെടുത്തുന്ന മനസ്സിന് പ്രിയങ്കരമായ കാര്യങ്ങൾ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരന്മാർ, സഹോദരിമാർ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വചനം നമ്മൾ വളരെ ഗൗരവപൂർവം മനസ്സിലാക്കുകയും അള്ളാഹുവിൻ്റെ റസൂല് പരിചയപ്പെടുത്തിയ ഈ സ്വർഗത്തിലേക്കാണോ ഞാൻ പോകുന്നത് എന്ന് ഓരോരുത്തരും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ചിന്തിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ മുജാഹിദായി, എനിക്ക് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴെനിക്ക് തോന്നുന്നത് എന്തുകൊണ്ട് ഇവിടെയുള്ള എന്നെപ്പോലുള്ള സാധുക്കളായ പണ്ഡിതന്മാർ എന്തുകൊണ്ട് മുജാഹിദ് ആകുന്നില്ല എന്നുള്ളതാണ് എനിക്കിപ്പോഴുള്ള അത്ഭുതം. കാരണം ഒരിക്കലും ഒരു മുജാഹിദാകണമെന്ന് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ തീരുമാനിച്ചിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ അതിലൊരു കടുകുപോലും കടുകുമണി പോലും അസത്യമില്ല, സത്യമാണ്. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു മുജാഹിദാകാൻ കഴിയും, മുജാഹിദികളോടൊപ്പം നിൽക്കാൻ കഴിയുമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹു അവൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് മാത്രം ആണ് ഞാൻ മുജാഹിദായിട്ടുള്ളത്. ഞാൻ സുന്നിപ്പള്ളികളിൽ ജോലി നോക്കിയിട്ടുള്ളത് ഞങ്ങളുടെ നെല്ലിക്കുഴിയിലുള്ള ഒരു ചെറിയ പള്ളിയിലും തൃശൂർ ജില്ലയിലെ മൂന്ന് പീടികയിലെ ഇടതിരിഞ്ഞി സെൻട്രൽ ജുമാ മസ്ജിദിലുമാണ് ഞാൻ ആകെ സുന്നി ജമാഅത്തിൽ ജോലി നോക്കിയിട്ടുള്ളത്. എനിക്ക് പണ്ട് മുതൽ ഈ മഹാത്മാക്കളുടെ മദ്ഹുകൾ പറയുന്ന സ്വഭാവമൊന്നും ഇഷ്ടമല്ല. കാരണം ഞാൻ അത് പഠിക്കുന്നില്ല, പഠിപ്പിച്ചിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയത് മഹാത്മാക്കളുടെ ശ്രേഷ്ഠത പഠിക്കാനല്ല. എൻ്റെ അള്ളാഹുവിനെ എനിക്കറിയണം, എൻ്റെ അള്ളാഹുവിനെ അറിയണം, അവനെപ്പറ്റി എനിക്ക് പഠിക്കണം. അവനാണ് എന്നെ സൃഷ്ടിച്ചത്. അവനെപ്പറ്റി എനിക്ക് അറിയാൻ എന്തു മാർഗമുണ്ട് എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ പണ്ഡിതന്മാർ വലിയ വലിയ ഖുർആനിൻ്റെ തഫ്സീറിൻ്റെ കഥകളൊക്കെ പറയും. ഇമാം റാസിയുടെ തഫ്സീർ 30-ലധികം വാല്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് വായിക്കണം, പഠിക്കണം. ഇത്ര ബൃഹത്തായ അറിവ് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊരു ദുഃഖം അന്ന് എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് 17-ാമത്തെ വയസ്സിൽ വിനീതനായ ഞാൻ ദർസിൽ ഓതാൻ വേണ്ടി പോയി. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ദർസിൽ ഓതാൻ ചെന്നു. അവിടെ ചെന്നതോടുകൂടെ എനിക്ക് ഉസ്താദന്മാരെ പറ്റി വലിയ മതിപ്പായിരുന്നു, വലിയ മതിപ്പ്. ഈ ഉസ്താദന്മാരുടെ വേഷം കണ്ടിട്ടാണ്, പെരുമ്പാവൂർ ഭാഗത്തെ ഏതോ ചെറുപ്പത്തിൽ തബ്ലീഗ് എന്ന് പറയാൻ പറ്റൂല, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള ഏതോ ഒരു ദർസിലെ വിദ്യാർത്ഥികൾ മനോഹരമായ നീളൻ വാലിട്ട് കെട്ടിയ തലപ്പാവ് ധരിച്ച അന്ന് മുതൽ എൻ്റെ മനസ്സിൽ തുടങ്ങിയ ഒരു ആഗ്രഹമാണ് എനിക്കൊരു ഉസ്താദാകണം, ഒരു പണ്ഡിതനാകണം എന്നൊരു ആഗ്രഹം. അങ്ങനെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുള്ള വഴി എനിക്ക് തുറന്നു. ദർസിൽ ആദ്യമായിട്ട് ഓതാൻ പോയി. വളരെ ക്രൂരനായ
എൻ്റെ ജീവിതത്തിൽ അത്രയും വലിയൊരു ക്രൂരനായ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പേര് പറയില്ല. അദ്ദേഹം എത്ര മോശപ്പെട്ട മനുഷ്യനായാലും അള്ളാഹുവിൻ്റെ പടപ്പാണ്. എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കുന്ന നാഥനാണ് അദ്ദേഹത്തിനും ഉള്ളത് എനിക്കും ഉള്ളത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സംശയവുമായി കടന്നു ചെല്ലുന്ന മുത്തഅല്ലിമുകളോട് അദ്ദേഹം വളരെ ക്രൂരമായിക്കൊണ്ടാണ് പെരുമാറിയിരുന്നത്. എങ്ങനെയെന്ന് ചോദിച്ചാൽ വിരലിങ്ങനെ മടക്കി പിടിച്ചിട്ട് തലക്കിട്ട് ഇടിക്കുക. ഒരു ഇടി കൊള്ളാനുള്ള കെൽപ്പ് എനിക്കില്ല. ഇന്നും അത് ആലോചിക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയില്ല. പാവപ്പെട്ട വിദ്യാർത്ഥികളെ വിരലിങ്ങനെ മടക്കി ഇടിക്കും. പക്ഷെ പിന്നീട് പല ദർസുകളിലും പോയി. പേരോടിൻ്റെ ദർസിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. 4 വർഷം കുറ്റാടി സിറാജുൽ ഹുദയിലാണ് ഞാൻ പഠിച്ചത്. അവിടെയൊക്കെയുള്ള ഉസ്താദന്മാർ അങ്ങനെയുള്ളവരൊന്നും അല്ല. എൻ്റെ ഉസ്താദന്മാരും ഞാൻ ശരിയെന്ന് മനസ്സിലാക്കിയ വഴിയിലൂടെ വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതിൽ അതിയായ പ്രതീക്ഷയുണ്ട്. അങ്ങനെ പേരോടിനെ പറ്റി പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണ്. എൻ്റെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എനിക്ക് ആ പ്രതീക്ഷയിൽ നിന്ന് മാറാൻ തോന്നുന്നില്ല. പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി സലഫികളോടൊപ്പം നിന്നുകൊണ്ട് തൗഹീദ് പറയുന്ന ഒരു സ്വപ്നം അതത്ര വിദൂരമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അള്ളാഹു മനസ്സ് വച്ചാൽ അത് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രത്തോളം ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആ കാണുന്നത് എൻ്റെ ഉമ്മയുടെ സഹോദരന്റെ പുത്രനാണ്. അവരൊക്കെ മുജാഹിദിലേക്ക് പോയി. ഞാൻ സുന്നിയാണ്. അതുപോലെ കുടുംബത്തിൽ പലരും മുജാഹിദായി. എനിക്ക് വളരെ വിഷമമായി. ഞാനിങ്ങനെ സുന്നിയായി നടന്നു. അവരൊക്കെ മുജാഹിദിൽ പോയി പിഴച്ച് അവരുടെ ആക്കിബത്ത് നഷ്ടപ്പെട്ടു പോയി. നരകത്തിന്റെ വിറകുകൊള്ളികളായി ജീവിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഈ കിതാബും പേറി നടക്കുന്നത് എന്നുള്ള സങ്കടത്തോടുകൂടെ. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയങ്ങളൊന്നും എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയില്ല അക്കാലത്ത്. അങ്ങനെ അന്ന് ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ അന്ന് കലണ്ടർ വയ്ക്കാൻ പോവും. ദർസ് കൂട്ടുന്ന സമയത്ത് കുറച്ച് കലണ്ടർ തന്നു വിടും. അങ്ങനെ വീട് വിടാന്തരം കയറി കലണ്ടർ വിൽക്കും. സക്കാഫികളുടെ കലണ്ടറൊക്കെ വിൽക്കാൻ പോകുമ്പോൾ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ഒരുപാട് ശത്രുതകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ തരണങ്ങൾ, ഈ പ്രയാസങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ട് കലണ്ടർ വിറ്റ് എനിക്കൊരു 500 രൂപ ഞാൻ സമ്പാദിച്ചു. അതിൻ്റെ ഒരു എന്താ പറയാ കമ്മീഷൻ വകയിൽ 500 രൂപ ഞാൻ സമ്പാദിച്ചു. ആ 500 രൂപയിൽ ഒരൊറ്റ പൈസ ഞാൻ എൻ്റെ ഭക്ഷണത്തിനോ എൻ്റെ ഒരു കാര്യത്തിനും എടുക്കാതെ ഞാൻ ആദ്യമായിട്ടൊരു ജോലി ചെയ്ത് ഒരു കച്ചവടം ചെയ്ത് സമ്പാദിച്ച പൈസയാണ്. അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കട്ടെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ തന്നെ കാസറ്റുകൾ വാങ്ങി 500 രൂപയ്ക്ക്. അത് അന്ന് അവിടെ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വില കുറച്ച് കാസറ്റ് കിട്ടും. സാധാരണ വാങ്ങുന്ന വിലയൊന്നുമില്ല, 10 രൂപയുള്ളൂ ഒരു CD വാങ്ങി. അങ്ങനെ കൈ നിറച്ച 500 രൂപയുടെ CDയുമായി വന്നിട്ട് ആ കബീറിന്റെ വീട്ടിൽ പോലും, കബീറായ അന്ന് തമ്മിത്തല്ലി അവന്റെ വീട്ടിൽ ഞാൻ പേരോടിന്റെ കാസറ്റ് ഇട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. അത് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട്. അവൻ നന്നാവട്ടെ, അവനോട് ശത്രുതയില്ല. എനിക്ക് പണ്ട് മുതലേ ശത്രുതയില്ല, ആരോടും ശത്രുതയില്ല. എല്ലാവരും മനുഷ്യനാണ്. അവനവും മനസ്സിലാക്കുന്ന സത്യത്തോടൊപ്പം നിൽക്കണമെന്നാണ് എൻ്റെ അന്നത്തെയും ഇന്നത്തെയും എന്നത്തെയും ആഗ്രഹം. ഒരാളുടെയും താല്പര്യത്തിന് വേണ്ടി ഗുരുനാഥന്മാരെ പ്രീതിപ്പെടുത്താൻ, സംഘടനകളെ പ്രീതിപ്പെടുത്താൻ, നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ, ഉമ്മയെയും ബാപ്പയെയും തൃപ്തിപ്പെടുത്താൻ, ഭാര്യമാരെ തൃപ്തിപ്പെടുത്താൻ, മക്കളെ തൃപ്തിപ്പെടുത്താൻ, സ്വന്തം നഫ്സിനെ തൃപ്തിപ്പെടുത്താൻ ഒരു പക്ഷത്തും നിൽക്കരുത് എന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഒരു ആദർശത്തിൽ നിന്നു പോരുന്നവനാണ് ഞാൻ. എൻ്റെ മഹാന്മാരായ ഗുരുനാഥന്മാർ എന്ന് പറയുന്നത് അക്ഷരം പഠിപ്പിച്ചവരാണ്. പല ആളുകളും അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ഒരാളെയും ധിക്കരിക്കാനും വേദനിപ്പിക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കണ്ട മാർഗം, മനസ്സിലാക്കിയ മാർഗം സത്യമാണ് എന്ന് 100% ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ സലഫികളോടൊപ്പം നിൽക്കുന്നത്. സലഫികൾ എന്തെങ്കിലും തന്നിട്ടല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം. ഒരു മുസ്ലിം വേണമെങ്കിൽ ഒന്ന് സലഫിയായി നോക്ക്, അറിയുമല്ലോ ലക്ഷങ്ങൾ കിട്ടുമെന്ന്, ലക്ഷക്കണക്കിന് രൂപ കിട്ടുമെന്ന്. സലഫിയായി നോക്കിയാൽ മതിയല്ലോ, പല കാര്യങ്ങളും പരീക്ഷിച്ചറിയാനുള്ള മാർഗം ഉണ്ടല്ലോ. റസൂലുള്ളാഹിന്റെ മുടിയാണോ അല്ലയോ എന്ന് പരീക്ഷിച്ചറിയാൻ വേണ്ടി, കത്തിച്ചു നോക്കാൻ വേണ്ടി ചില സംസ്ഥയുടെ നേതാക്കന്മാർ ഉപദേശിക്കുണ്ടായി. സലഫിയായ വല്ലതും കിട്ടുമെന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ മതിയല്ലോ, ഒരാൾക്ക് ഒന്ന് സലഫിയായി നോക്കിയാൽ മതി, വാരിക്കോരി തരുമെന്ന് നോക്കാം. ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ അന്തരീക്ഷത്തിൽ പണം ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ആരും സലഫി ആവൂല. ഈ സാഹചര്യത്തിൽ പണം കണ്ടുകൊണ്ട് സലഫി ആകില്ല എന്നാണ്
എൻ്റെ ധാരണ. പണം കണ്ടുകൊണ്ട് ചെയ്യാൻ ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട്. ആൾക്കാരെ ഹജ്ജ് കച്ചവടമായിട്ട് നടന്നാൽ മതി, അല്ലെങ്കിൽ ഒരു എത്തിങ്കാന കച്ചവടമായിട്ട്, സക്കാഫിയൊക്കെ ആയിട്ട് എത്തിങ്കാന കൃഷിയോ ഹജ്ജ് കച്ചവടമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അതിലേറെ കാശുണ്ടാക്കാൻ പറ്റുന്ന മാർഗങ്ങളാണ്. ഏതായാലും എന്റെ ഗുരുനാഥന്മാർ ഞാൻ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് വരണം. അങ്ങനെ വന്നാൽ ഞാൻ അവരുടെ ഖാദിമാവാൻ, അവരുടെ ഖാദിമായിക്കൊണ്ട് പ്രവർത്തിക്കാൻ പോലും എനിക്ക് അതിയായ താല്പര്യമുണ്ട്. കാരണം കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ കാര്യമായിട്ട് ഉസ്താദന്മാരെ ഖിദ്മത്ത് ചെയ്യാൻ പോവാറില്ല. കാരണം ഒന്ന്, ആദ്യം ഓതാൻ പോയ ഉസ്താദിനെ കണ്ട് പേടിച്ച പേടിയാണ്. ഇവരുടെ സ്വഭാവം, കയ്യിൽ കിട്ടുന്ന സ്വന്തം മക്കളൊന്നുമല്ലല്ലോ, ആരാന്റെ മക്കളല്ലേ, കയ്യിൽ കിട്ടുന്ന മുണ്ടം പടി കൊണ്ട് തല്ലാൻ പോലും മടിയില്ലാത്തവരാണ്. പക്ഷെ പല ഉസ്താദന്മാരും അങ്ങനെ അല്ലാട്ടോ, എല്ലാ ഉസ്താദന്മാരും അങ്ങനെ പറയരുത്. മർക്കസിലോ അല്ലെങ്കിൽ സിറാജുൽ ഹുദയിലുള്ള ഉസ്താദന്മാര് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി ഒന്നും അങ്ങനെ പെരുമാറുന്നവരല്ല, വളരെ മാന്യമായിട്ട് പെരുമാറുന്നവരാണ്. അവരുടെ സ്വഭാവത്തിന്റെ വിഷയങ്ങളിലോ ഒന്നും അവരെ കുറ്റം പറയാൻ എനിക്ക് കഴിയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരറിയണം, പക്ഷെ എത്ര നമ്മൾ സ്നേഹിച്ചു, അത്രയധികം ഞാൻ എന്റെ ഗുരുനാഥന്മാരെ സ്നേഹിച്ചിട്ടുള്ളവരാണ്. കാന്തപുരത്തോടോ പേരോടിനോടോ എന്തോ ദേഷ്യമുള്ളത് കൊണ്ടോ സംഘടനയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടോ ഒന്നുമല്ല ഞാൻ സലഫി ആയിട്ടുള്ളത്. സംഘടനയായിട്ട് പല ആളുകളും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് പിന്നെ ഉസ്താദന്മാരെ പറ്റി ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പറഞ്ഞ് അങ്ങനെ സംഘടനയുടെ കൈ അടി വാങ്ങുന്ന പല ആളുകളുണ്ട്. ഈ സംഘടന അങ്ങനെ താല്പര്യമില്ല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഉപദേശിക്കും, നിങ്ങൾ അങ്ങനെ പറയരുത്, ഉള്ള കാര്യങ്ങൾ പറഞ്ഞോളൂ, പണ്ഡിതന്മാരുടെ ഫിത്നയും കുഴപ്പമൊന്നും നിങ്ങൾ പറയരുത്, അവരും ഹിദായത്തിലേക്ക് വരണം എന്നാണല്ലോ ആഗ്രഹിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഞാൻ അള്ളാഹുവിനെ അറിയാൻ വേണ്ടി, അള്ളാഹുവിന്റെ ഖുർആൻ വേണ്ടി പഠിക്കാൻ വേണ്ടി മാത്രം ആ ഒരു നെയ്യത്തിലാണ് ഞാൻ ഓതാൻ ഇറങ്ങിയത്. ദറസിൽ 13 വർഷം ഞാൻ ദറസിൽ പഠിച്ചു, 13 വർഷം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട്. അതിൽ 4 വർഷം പഠിച്ചത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അടുത്താണ്. 1 വർഷം മുമ്പ് കോളേജിൽ പോകണം, മർക്കസിൽ പോകണം ഇതിന് ആഗ്രഹവുമായി ചെന്നു പേരോടിന്റെ അടുക്കൽ. ഞാൻ അബ്ദുൽ മന്നാൻ ഷിഹാബൊക്കെ കൂടി ചെന്നു, പക്ഷെ പേരോട് എന്നെ വിട്ടില്ല. 1 കൊല്ലം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ ഉപദേശിച്ച് 1 കൊല്ലം കൂടെ അവിടെ പഠിച്ചു. അങ്ങനെ 4 കൊല്ലം അവിടെ പഠിച്ചു. മർക്കസിൽ 2 കൊല്ലം പഠിച്ചു. പല ഗുരുനാഥന്മാരിൽ നിന്നും പലതരത്തിലുള്ള അറിവുകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകുകയും ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, ഞാനിത് പഠിച്ചിറങ്ങിയിട്ട് ഒരിക്കലും ഏതെങ്കിലും മഹാത്മാക്കളുടെ പോരുഷ പറയാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ എനിക്ക് എൻ്റെ അള്ളാഹുവിനെ പറ്റി പറയാൻ, ഞാൻ ഒരു പള്ളിയിൽ ആദ്യമായിട്ട് ജോലിക്ക് കയറി അന്ന് തന്നെ ഞായറാഴ്ച ദിവസം മഗ്രിബിന് ശേഷം പ്രഭാഷണം, എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച മഗ്രിബിന് ശേഷം പ്രഭാഷണമാണ്. എന്താ പ്രസംഗിക്കുന്നത്? അള്ളാഹുവിനെ പറ്റി മാത്രം. അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ ആരാധിക്കുക. ആരാ നമ്മുടെ അള്ളാഹു? അള്ളാഹിനെ പരിചയപ്പെടുത്താനുള്ള അഡ്രസ് ഖുർആനാണ് അല്ലെ? അള്ളാഹിനെ അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ, നമുക്ക് അറിയൂലല്ലോ അള്ളാഹിനെ. അള്ളാഹുവിനെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവനെ പറ്റി പഠിപ്പിക്കേണ്ടത് അള്ളാഹുവാ, പിന്നെ അറിയുന്നത് പ്രവാചകന്മാര്. അവരിലൂടെയാണ് നമ്മൾ അള്ളാഹുവിനെ പറ്റി പറയേണ്ടത്. ഈ അള്ളാഹുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. വെറും അള്ളാഹു മാത്രമാണ് എന്റെ വിഷയം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, അള്ളാഹുവിനെ ആരാധിക്കാൻ പറയാം, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയാം, അതിന്റെ വിരുദ്ധമായിക്കൊണ്ട് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് എന്ന് പറയാനുള്ള ഒരു വേദി അവിടെ ഇല്ല. അതാണ് വിഷയം. തൗഹീദ് എന്ന് പറയുന്നത് രണ്ട് ഘടകങ്ങൾ തൗഹീദിനുണ്ട്, രണ്ട് ഘടകങ്ങളുണ്ട് തൗഹീദ്. തൗഹീദിന്റെ ഷർത്തും ഫർളൊക്കെ നമുക്കറിയാം, ഈമാനിന്റെ ഷർത്തും ഫർളും അല്ലെ? എന്താ തൗഹീദിന്റെ ഷർത്ത്? നമസ്കാരത്തിനും നോമ്പിനൊക്കെ സക്കാത്തിനൊക്കെ ഷർത്തും ഫർളും ഉണ്ടല്ലോ. ഈമാനിനുണ്ട് ഷർത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഈമാനുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഇസ്ലാം കാര്യത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ. എന്താ തൗഹീദിന്റെ ഷർത്ത്? തസ്ദീഖും ബിൽ ഖൽബ് ഇഖ്റാറും ബിൽ ലിസാൻ, നാവ് കൊണ്ട് ഉറപ്പിച്ച് പറയണം, ഖൽബിൽ യഖീനാക്കണം, സംശയം ഉണ്ടാകാൻ പാടില്ല. അത് ഈമാനിന്റെ ഷർത്താ. ഇനി ഈമാനിന് രണ്ട് ഫർളും ഉണ്ട്. എന്താ ഫർള്? രണ്ട് ഘടകങ്ങൾ. അതിൽ നോക്കിയാൽ തന്നെ മനസ്സിലാവും, വേറെ പുറത്തൊന്നും എടുത്ത് പറയണ്ട. രണ്ട് ഘടകങ്ങളുണ്ട് തൗഹീദിന്. ഒന്ന് ഇസ്ബാത്ത്, ഒന്ന് നഫി അല്ലേ? ഒന്ന് സ്ഥിരപ്പെടുത്തലും നിഷേധിക്കലുമാണ്. ഉലൂഹിയത്തിനെ സ്ഥിരപ്പെടുത്തുക, ഉലൂഹിയത്തിനെ നിഷേധിക്കുക. അള്ളാഹുവിൽ സ്ഥിരപ്പെടുത്തുക, അള്ളയല്ലാത്ത സർവ്വതിൽ നിന്നും നിഷേധിക്കുക. ഇങ്ങനെ രണ്ട് ഘടകങ്ങളുണ്ട് അള്ളാഹുവിന്റെ സമ്പൂർണതയുടെ വിശേഷണങ്ങൾ. അത് അള്ളാഹുവിനെ സ്ഥാപിക്കുക, അള്ളാഹു അല്ലാത്ത സർവ്വതിൽ നിന്നും നിഷേധിക്കണം,
അപ്പോഴേ തൗഹീദ് പൂർത്തിയാവുള്ളൂ. ഇബാദത്തിന്റെ ഇസ്തിഹഖാഖുൽ ഇബാദ, ഇബാദത്തിന്റെ അർഹത അള്ളാഹുവിനെ സ്ഥാപിക്കണം, പോരാ. അള്ളാഹു അല്ലാത്തതിൽ നിന്ന് നിഷേധിക്കണം. അപ്പോ സാധാരണ സുന്നി മഹലിൽ അള്ളാഹിനെ പറ്റി പറയുന്നതിനൊന്നും കുഴപ്പമില്ല, ഇസ്ബാത്ത് പറയാം. അതായത് അള്ളാഹു മഹാനാണ്, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, സമ്പൂർണതയുടെ വിശേഷണം, അവൻ നമുക്കെല്ലാം മതിയായവനാണ്, എല്ലാ പൂർണ്ണതയും നമുക്ക് അഴിച്ചു പറത്ത് പ്രസംഗിക്കാം. പക്ഷെ മുഹീദ്ദീൻ ശേഖിന് ആ ഗുണം ഇല്ല എന്ന് പറഞ്ഞാൽ കുഴപ്പ. എന്നുടെ ഏകല്ലുടയോവൻ തന്റെ ഏകൽ ആകുന്നു ഞാൻ ചൊല്ലുകിൽ ആകുമ്മതെന്നോ അവർ മുഹീദ്ദീൻ ശേഖിനെ പറ്റി പറഞ്ഞ ആകുന്നു. അള്ളാഹുവിനെ പറ്റി അള്ളാഹുവിനെ അറിയുന്ന, അള്ളാഹു പരിചയപ്പെടുത്തുന്നതാണ് അള്ളാഹുടെ ശഅനാണ് ഖുൻ ഫയഖൂൻ. ഒരു കാര്യം ഉണ്ടാകാൻ അവൻ ഉദ്ദേശിച്ചാൽ ഖുൻ എന്നവൻ പറഞ്ഞാൽ മതി, അതുണ്ടാകും. അത് മുഹീദ്ദീൻ ശൈഖിനെ പറ്റി പറയാൻ പറ്റുമോ? അള്ളാഹിനെ പറ്റി അങ്ങനെയാണെന്നൊക്കെ പറയാം. അങ്ങനെ കഴിവുള്ളവനെ അള്ളാഹു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ ആരാധിക്കാന്നൊക്കെ പറയാം. പക്ഷെ അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഇബാദത്തിൽപ്പെട്ട ചില ഘടകങ്ങൾ, പ്രാർത്ഥനയും അതുപോലെ വഴിപാടുകളും നേർച്ചകളും അറവും ബലികർമ്മങ്ങളും ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ ചെയ്തുകൂടൂ എന്ന് പറയാൻ പറ്റൂല. അള്ള എല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് പറയാൻ പറ്റൂല. നഫിയുടെ ഭാഗം അത് മിണ്ടാൻ പാടില്ല, അതാ കുഴപ്പം. ഇപ്പൊ തൗഹീദ് പൂർണ്ണമായിട്ട് പറയണമെങ്കിൽ തൗഹീദിന്റെ ഇസ്ബാത്തും നഫിയും രണ്ട് ഫർളും പൂർത്തിയായിട്ട് പറയണമെങ്കിലും വിശ്വസിക്കണമെങ്കിലും സലഫിയായേ പറ്റൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴാണെന്നറിയോ? എനിക്കിപ്പോ ഖുർആനും ഹദീസും അങ്ങ് പറഞ്ഞാൽ അതീ സലഫി ആവേണ്ട ഒരു കാര്യമില്ല. ഖുർആനും ഹദീസും നമ്മൾ പറഞ്ഞ അത്തിയുള്ളാഹു അത്തിയുർ റസൂൽ അല്ലേ, അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുക. അള്ളാഹു തആല പറയുന്നതാണ് ഖുർആനിലൂടെ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുക. എങ്ങനെയാപ്പ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുക? എങ്ങനെയാ റസൂലിന് വഴിപ്പെടുക? മദീനയിൽ നിന്ന് അള്ളാഹിന്റെ റസൂല് പുതിയ നിർദ്ദേശങ്ങളൊക്കെ ഇപ്പൊ ഇങ്ങനെ തന്നോണ്ടിരിക്കണോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് അതിന് സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞതിൽ എന്താ അർത്ഥമുള്ളത്? മക്കത്തുള്ള മുസ്ലിങ്ങൾക്ക് മാത്രമേ അള്ളാഹിന്റെ റസൂലിന് വഴിപ്പെടാൻ പറ്റുള്ളൂ, ഇനിയുള്ള നമ്മളൊക്കെ എന്ത് ചെയ്തോളണം? നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരെയും ഏതെങ്കിലും മദ്ഹബിന്റെ ആളുകളെയൊക്കെ പിൻപറ്റണം എന്നുള്ള ഒരു ധാരണയാണ് സമൂഹത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ അബദ്ധജടിലമായിട്ടുള്ള ഹദീസുകൾ ദറസുകളിൽ കോളേജുകളിൽ പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ശരിയല്ല. പഠിപ്പിക്കുന്നുണ്ട്, ഒരു പേരിന് മാത്രം, അതാണ് ശരി. എങ്ങനെയാ ഹദീസ് പഠിപ്പിക്കുന്നു? ഈ ഹദീസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അള്ളാഹിന്റെ റസൂലിന്റെ ചര്യ നമുക്ക് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് തീർത്തും അപ്രാപ്യമാണ് എന്ന് പണ്ഡിതന്മാരെ, മുതഅല്ലിമീങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതിയാണ്. ഹദീസിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ആ രൂപത്തിലുള്ള ഒരു പഠനമാണ് ദറസുകളിലുള്ള ഹദീസ് പഠനം, കോളേജിലുള്ള ഹദീസ് പഠനം. ഹദീസ് പഠിപ്പിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. ബുഖാരിയുടെ ഒക്കെ ആഘോഷം, എല്ലാ കൊല്ലം ബുഖാരിയുടെ തലയും മുറിയൊക്കെ ഓതിയിട്ട് ഫുള്ള് ഓതൊന്നുമില്ല, കുറേച്ചെ കുറേച്ചെ ഓതും. എന്നിട്ട് പിന്നെ അതിന്റെ ഇടയ്ക്ക് പിന്നെ ഏതെങ്കിലും ബൈത്ത് കിതാബ് ഉണ്ടാവും, ഒരു രണ്ട് മണിക്കൂർ സമയം ഉണ്ടാവും, അതിലൊരു അരമണിക്കൂർ ബുഖാരി ഓതും, അല്ലെങ്കിൽ ഒരു മണിക്കൂർ ബുഖാരി ഓതും. അതിന്റെ ഇടയ്ക്ക് പിന്നെ വേറെ വല്ല കാര്യങ്ങളും കുറെ പറയാനുണ്ടാവും. പിന്നെ ഏതെങ്കിലും ഉറുദു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിട്ട് ഒരു പാട്ട് പാടിക്കും. പിന്നെ ഏതെങ്കിലും വിത്തിരിയ പോലുള്ള പാട്ട് ബൈത്ത് കിതാബുകൾ ഉണ്ടാവും. ഇതൊക്കെ കൂടെ പറഞ്ഞിട്ട് എന്തെയും ബുഖാരി ക്ലാസ് തീർക്കും. വർഷാവർഷം ബുഖാരിയുടെ ആഘോഷങ്ങളും നടക്കും. ഇതൊക്കെ പഠിച്ച് ഇവരുടെ കോളേജുകളിൽ ഹദീസ് പഠിച്ചിറങ്ങുന്ന ഒരു ഒരു പണ്ഡിതന്, ഒരു വിദ്യാർത്ഥി, എന്നെ പോലുള്ള ഒരു സാധുവായ മനുഷ്യന്റെ മനസ്സിൽ ആദ്യമായിട്ട് ജനിക്കുന്ന വികാരം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹദീസ് ബർക്കത്തിന് ഓതാനേ പറ്റുള്ളൂ. ഈ ഹദീസിലൂടെ ഒന്നും അള്ളാഹിന്റെ റസൂലിന്റെ ചര്യ മനസ്സിലാക്കാനോ അതൊന്നും ജീവിതത്തിൽ പകർത്താനോ നമുക്ക് കഴിയില്ല എന്ന രൂപത്തിലുള്ള ഒരു അധ്യാപനമാണ് ഇവിടെയുള്ള ഹദീസ് പഠനം. ഷെയ്ഖുൽ ഹദീസുകളൊക്കെ ആയിരിക്കും ഹദീസ് പഠിപ്പിക്കുന്നത്. ഇവരുടെ പഠനത്തിന്റെ ആകത്തുക ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്നതാണ്. ഈ മേഖല നമുക്ക് അപ്രാപ്യമാണ്, മദ്ഹബിന്റെ പിന്നാലെ പോയേ പറ്റൂ. അത് അവരെ ബോധ്യപ്പെടുത്തൽ അവരുടെ പഠന രീതിയുടെ ഉദ്ദേശം. മദ്ഹബിന്റെ പിന്നാലെ പോവുകയല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു രക്ഷയുമില്ല എന്ന് ഈ പണ്ഡിതന്മാരെ അനുഭവത്തിലൂടെ ബോധ്യപ്പെടുത്തണം. ആ രൂപത്തിലുള്ള ഒരു ഹദീസ് പഠനം. ഹദീസ് പഠനം ഒന്നും അങ്ങനെ പോരാ. ഹദീസ് അള്ളാഹിന്റെ റസൂൽ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത് അത്തിയുള്ളാഹു അത്തിയുർ റസൂൽ, റസൂലിന് നിങ്ങൾ വഴിപ്പെടണം, അള്ളാഹുവിന് വഴിപ്പെടണം. പരിശുദ്ധ ഖുർആന്റെ അധ്യാപനം അങ്ങനെ തന്നെയാ. ഖുർആൻ പഠിക്കലൊന്നുമില്ല. ഈ ഖുർആന്റെ ആശയങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കുക എന്നുള്ളത് ഒരു പണ്ഡിതന് അപ്രാപ്യമാണ് എന്നുള്ള സത്യം, ആ തെറ്റായ സങ്കല്പം ഇവനെ ബോധ്യപ്പെടുത്താൻ എങ്ങനെ സാധിക്കും എന്നതാണ്
ഈ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ ആകെ കിട്ടുന്ന ഫലം നമ്മൾ ഇനി ഖുർആനും ഹദീസും ഒന്നും നോക്കണ്ട. ആകെ 10ഓ 13ഓ കൊല്ലമൊക്കെ കഷ്ടപ്പെട്ട് പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിൽ വിരിയുന്ന വികാരം ഈ ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നുള്ള ഒരു അബദ്ധധാരണയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിലുള്ള പണ്ഡിത സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തത് ഈ അബദ്ധധാരണ അവരുടെ മനസ്സിൽ മുരട് ഉറച്ചു പോയതുകൊണ്ടാണ്. പിഴുതെറിയാൻ കഴിയാത്ത രൂപത്തിൽ ഉറച്ചു പോയിരിക്കും. ഇതിൽ നിന്ന് അവർ മുക്തമാകണം. ഒരിക്കലെങ്കിലും ആ വഴിക്കും നമ്മൾ ശ്രമിക്കണം. പരിശുദ്ധ ഖുർആൻ ആശയമറിയാതെ ഓതുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ പലരും കേൾക്കുന്നുണ്ടാകും. കേൾക്കുന്നവർ അള്ളാഹുവിനെ വഴിപ്പെടണം, അള്ളാഹിന്റെ റസൂലിനെ വഴിപ്പെടണം എന്നല്ല പറഞ്ഞല്ലോ. അള്ളാഹിന്റെ റസൂലിന്റെ വചനങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ സംരക്ഷിച്ചിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നടത്താനെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മുതിരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളും പൂർത്തിയാക്കാൻ വേണ്ടി, അതായത് ഇഅ്തിബാറാത്തുൽ ഉലൂഹിയത്ത്, ഉലൂഹിയത്തിന്റെ സർവകാര്യങ്ങളും, അതുപോലെ ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് അടക്കമുള്ള, ആരാധനയ്ക്ക് അർഹത അടക്കമുള്ള അള്ളാഹുവിന്റെ സമ്പൂർണതയുടെ വിശേഷണങ്ങൾ മുഴുവനും അള്ളാഹുവിനെ സ്ഥാപിക്കാനും ആ രൂപത്തിൽ ജീവിക്കാനും ആ ഇഅ്തിബാറാത്തുൽ ഉലൂഹിയത്തിനെ അള്ളാഹു അല്ലാത്ത സർവ സൃഷ്ടികളിൽ നിന്നും നിഷേധിക്കാനും, അതാണ് തൗഹീദിന്റെ രണ്ടു ഭാഗങ്ങൾ. ഇതിനുള്ള അവസരം അൽഹംദുലില്ലാ ഒരു സലഫി ആയാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ തൗഹീദിന്റെ അള്ളാഹുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, തൗഹീദിന്റെ വിഷയങ്ങളൊക്കെ സംസാരിക്കും. പക്ഷേ പല ആളുകളും ഫിത്നയും കുഴപ്പവും ഇടതിരിഞ്ഞിയിലൊക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു മുക്രി എന്നെ വഹാബി എന്നൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ വഹാബി എന്നുള്ള സ്വപ്നം പോലും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുജാഹിദാകണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞാൽ അവന് ചേരുന്ന പേര് വഹാബി, അവന് ചേരുന്ന പേര് മുജാഹിദ് എന്നാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ മുജാഹിദാകാതിരിക്കണം? അള്ളാഹുവിനെ പറ്റി പറയുന്ന, അള്ളാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന, തൗഹീദ് പറയുന്ന ഒരു മനുഷ്യന് ചേരുന്ന പേര് സലഫി എന്നാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തിന് ഞാൻ സലഫി ആകാതിരിക്കണം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, പിന്നെ പള്ളി ജോലിയൊക്കെ ഒഴിവാക്കി ഈ മൗലൂദും കുത്തിബിയത്തും റാത്തിബും, ഞാൻ അങ്ങനെ കുത്തിബിയത്തൊന്നും കഴിച്ചിട്ടില്ല പള്ളിയിൽ വെച്ചിട്ടൊന്നും, കുത്തിബിയത്തും മൗലൂദുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് കഴിച്ചിട്ടില്ല. കുത്തിബിയത്ത് തീരെ കഴിച്ചിട്ടില്ല, കുത്തിബിയത്ത് തീരെ ഒരു പള്ളിയിലും ഞാൻ എൻ്റെ നേതൃത്വത്തിൽ ഞാൻ കുത്തിബിയത്ത് കഴിച്ചിട്ടില്ല. അൽഹംദുലില്ലാ, അതൊരു അനുഗ്രഹമാണ്. അന്നേരം ആരെങ്കിലും കുത്തിബിയത്തിനൊക്കെ വന്നിരുന്നെങ്കിൽ കഴിക്കില്ലായിരുന്നു പറയാൻ പറ്റില്ല. പിന്നെ ഒന്നാമത് എനിക്കത് മനസ്സിന് ഇണങ്ങാത്തൊരു കാര്യമാണ്. അല്ലസ്തസ്കൂഷ് എന്നൊക്കെയുള്ള ആ പദമൊന്നും എനിക്ക് അത് ആ ഒരു ഇബാദത്ത്, അങ്ങനെ ഒരു ഇബാദത്ത്, അർത്ഥമറിയാത്ത ഒരു ഇബാദത്ത്, നമ്മൾ പറയുന്ന കാര്യം എന്താണെന്ന് പോലും അറിയൂല. എന്തല്ലോ എഴുതി വച്ചിരിക്കുന്നത്, കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് സഹിച്ച് വായിച്ച് ഇയാൾ എന്തോ ഒരു കാര്യം ചെയ്തിരിക്കുന്നു. ഈ വീട്ടുകാരൻ്റെ എന്തല്ലോ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനും ഈ വീട്ടുകാരൻ അനുഭവിക്കുന്ന ദുരിതം മാറാനും, ശരിയാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെങ്കിൽ വീട്ടുകാരനും തോന്നുകയുള്ളൂ ഇതൊക്കെ പറഞ്ഞാൽ എൻ്റെ ദുരിതം മാറാതിരിക്കൂല. സാധാരണ പദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം മാറാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ല. നമ്മൾ ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, എത്ര പറഞ്ഞാലും വീണ്ടും തെറ്റിപ്പോകുന്ന ഈ പദങ്ങളൊക്കെ പറയുമ്പോൾ കേട്ടിരിക്കുന്ന ആക്കും തോന്നും എൻ്റെ ദുരിതമൊക്കെ ഇതോടുകൂടി മാറും, എൻ്റെ ആഗ്രഹമൊക്കെ ഇതോടുകൂടി സഫലമാകും എന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ തോന്നിപ്പിക്കാനൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആരാണ് ആ മുമ്പിൽ പറയുന്ന കുറെ ഗുണഗുണ പേരുകളൊക്കെ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അപ്പോ ഈ തൗഹീദ് പറഞ്ഞു, അള്ളാഹുവിനെ പറ്റി പറഞ്ഞു, അതോടുകൂടി സമൂഹം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ആദരിക്കുന്ന ആ സമൂഹത്തിലൂടെ അള്ളാഹു താല എനിക്ക് അന്നേ സലഫി വഹാബി പല മൈലാമാരും വിളിച്ചിട്ടുണ്ട്. ഞാൻ ആരോടും അള്ളാഹുവിനെ പറ്റിയിട്ടേ പറയൂ. അള്ളാഹു നമ്മൾ എന്തിനാ ഈ നേർച്ചെ മൗലൂദും കണ്ട ജാറം കെട്ടി ഉണ്ടാക്കിയതിനോടത്തൊക്കെ പോകുന്നത് എന്തിനാ? നാടിന്റെ നാനാഭാഗത്തും ജാറങ്ങളുണ്ട്. നമ്മൾ തന്നെ പറയാറുണ്ട് മഹാത്മാക്കളുടെ ജാറങ്ങൾ, മഹാത്മാ എന്തിനാ അങ്ങനെ പറയുന്നത്? എന്ത് മഹാത്മാവ്? നമ്മളാ തീരുമാനിക്കുന്ന മഹാത്മാവ് എന്ന്? കുറെ ജാരം കെട്ടി ഉണ്ടാക്കിയെന്നല്ലാതെ എന്ത് മഹാത്മാവ്? മഹാത്മാവ് മഹാത്മാവാണെങ്കിൽ അയാൾ ആയിക്കോട്ടടോ, നമുക്കെന്ത് ഛേദം? ഇവിടെ അള്ളാഹിന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഇന്നയാള് സ്വർഗത്തിലാണെന്നും സാലിഹാണെന്നും അള്ളാഹിന്റെ റസൂൽ ആരെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അവർ 100% മഹാത്മാവാണ്, സാലിഹാണ്. അല്ലാത്ത ഏത് കൊലകൊമ്പനായാലും അവന് രണ്ട് സാധ്യതയുണ്ട്. ഏത് മുഹീദ്ദീൻ ഷെയ്ഖ് ആയാലും ശരി, ഏത് മമ്പുറത്ത് തങ്ങളായാലും ശരി, രണ്ട് സാധ്യതയിൽ നിന്ന് അദ്ദേഹം മുക്തനല്ല. ഒന്നുകിൽ അദ്ദേഹം നരകവാസി ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹം സ്വർഗവാസി ആയിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗവാസിയാക്കുവാണെങ്കിൽ ആയിക്കോട്ടെ, നമുക്കൊരു പരാതിയില്ല.
പിന്നെ കുറെ മഹാത്മാക്കളൊന്നും പറയാനൊന്നുമില്ല, മഹാത്മാക്കളൊന്നും അല്ല, ബിസിനസ് വ്യാപാരം അല്ലെ, ഖബർ വ്യവസായത്തിന് മോടി കൂട്ടാൻ വേണ്ടിയിട്ട് കുറെ പേരുകൾ ഇട്ടുകൊണ്ട് ആളുകൾ പ്രചരിപ്പിക്കുന്ന ആളുകൾ, അത്രേ ഉള്ളൂ മഹാത്മാക്കളൊന്നും നമ്മൾ പറയണ്ട. അപ്പോ ഈ മഹാത്മാക്കളുടെ അടുക്കലേക്ക് എന്തിനാ നമ്മൾ പോകുന്നത്? നമ്മുടെ മക്കളെയും കുട്ടികളെയും ഒക്കെ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാ? നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാ പോരെ? ഖുർആൻ പറഞ്ഞ രൂപത്തിൽ ജീവിച്ചാൽ പോരെ? അങ്ങനെയെങ്കിൽ മുജാഹിദുകൾ നമ്മളെ ആക്ഷേപിക്കൂലല്ലോ. മുജാഹിദ് ആകേണ്ട ആവശ്യമില്ല, നമ്മൾ ഈ ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചാൽ മതിയല്ലോ എന്നൊരു സന്ദേശം കൈമാറുമ്പോഴൊക്കെയും പണ്ഡിത വേഷധാരികൾ പോലും, നിനക്കൊരു ചെറിയ ചെറിയൊരു വഹാബി ചിന്തയുണ്ടല്ലോ, ഒരു വഹാബി ആശയത്തിന്റെ സ്വാധീനമുണ്ടല്ലോ എന്നൊക്കെ പലരും പറയാറുണ്ട്. ശരിയാണ്, പരിശുദ്ധ ഖുർആനും ഹദീസും മുറുകെ പിടിക്കുന്ന ആ ആശയത്തിൽ ജീവിക്കുകയും അത് ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് സലഫി പ്രസ്ഥാനമെന്ന് എന്റെ അനുഭവത്തിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞു. അന്ന് ഞാൻ എങ്ങനെ സലഫി ആകും ആയി എന്നുള്ളതിനെ കുറിച്ച് പോലും ആശങ്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് സലഫികളെ പറ്റി മനസ്സിലാക്കിയപ്പോൾ എന്റെ മനസ്സിൽ ഇന്നത്തെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് പേരോട് മുജാഹിദ് ആകുന്നില്ല, എന്തുകൊണ്ട് മുസ്ലിയാക്കന്മാർ എന്റെ ഗുരുനാഥന്മാർ എന്തുകൊണ്ട് സലഫികൾ ആകുന്നില്ല എന്ന അത്ഭുതമാണ് എനിക്കുള്ളത്. അത്ഭുതം, വലിയ അത്ഭുതമാണ്. ഇവരെന്താ അനാവശ്യ പറയുന്നത്? ഒന്ന് കാണിച്ചു തന്നല്ലോ ഇവർ പറയുന്ന അനാവശ്യം. പല ആളുകളും സലഫികളെ പറ്റി ഒന്നാമത് തെറ്റിദ്ധരിക്കാനുള്ള കാരണം തലേമുറിയും വാലൊക്കെ മുറിച്ചിട്ടുള്ള കുറെ ക്ലിപ്പിങ്ങൾ. ആകാതെ നമുക്ക് സലഫികൾ എന്ന് പറഞ്ഞാൽ ആകെയുള്ള പരിചയം അതാ. ഇവരുടെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കാനും സലഫികളുടെ നേതാക്കന്മാരാരാണ്, ഇവരുടെ ഗ്രന്ഥങ്ങൾ എന്താണ്, എന്താണ് ഇവരുടെ ആശയം എന്നൊന്നും പരിശോധിക്കാനോ പഠിക്കാനോ ഉള്ള ഭാഗ്യം ലഭിക്കുന്നില്ല. ആകെ പണ്ഡിതന്മാർ കാണിക്കുന്ന വാലും തലയും മുറിച്ചിട്ടുള്ള കുറെ ക്ലിപ്പിങ്ങുകൾ, ആ ക്ലിപ്പിങ്ങുകളിലൂടെ തെറ്റിദ്ധരിച്ചു ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തവരും നിന്ദിക്കുന്നവരും മഹാത്മാക്കളെ പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരുമാണ് എന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രയും സ്നേഹിക്കുന്ന ഒരു വിഭാഗം ലോകത്തില്ല എന്ന് അനുഭവിച്ചറിയാൻ എനിക്ക് കഴിഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം. അള്ളാഹു തആല പറഞ്ഞു, മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടെങ്കിൽ അവന്റെ ഈമാൻ പൂർത്തിയാകുമെന്ന് പറഞ്ഞു. മൂന്ന് കാര്യങ്ങൾ ഏതാ? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവും റസൂലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. അള്ളാഹുവും റസൂലും അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകണം. രണ്ടാമത്തെ കാര്യം, സ്നേഹബന്ധം അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക. തൗഹീദിൽ വെള്ളം ചേർക്കാനുള്ള സ്വഭാവം ആരെങ്കിലും തുടങ്ങിയാൽ അതുവരെ കൂടെ നിന്നവനാണെങ്കിലും പിന്നെ സ്നേഹബന്ധത്തിന് പ്രസക്തിയില്ല. ഇതാണ് സ്നേഹബന്ധം, അള്ളാഹുവിന് വേണ്ടി മാത്രം സ്നേഹിക്കുക. തന്നിൽ നിന്നൊരു കുഫർ, ചെറിയൊരു കുഫർ പോലും സംഭവിച്ചു പോവുക എന്നുള്ളത് തന്നെ അഗ്നിയിൽ പിടിച്ചിടുന്നത് പോലെ വെറുപ്പായി തീരുക. ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യനുണ്ടായാൽ അവൻ ഈമാനിന്റെ ലദ്ദത്ത് അനുഭവിക്കാം, ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. തന്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സർവ മനുഷ്യരെക്കാളും ഗുരുനാഥന്മാരെക്കാളും തനിക്ക് ഭക്ഷണം തന്നവരെക്കാളും സർവരെക്കാളും അള്ളാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ടതാകുന്നതുവരെ ഒരു മനുഷ്യന് മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വല്ലദീന ആമനു അഷദ്ദു ഹുബ്ബൻ ലില്ലാഹ്, മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോട് കഠിനമായി സ്നേഹമുള്ളവരാണ്. അള്ളാഹുവിന്റെ അത്ര അവർ ഒന്നിനെയും സ്നേഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ അപ്പുറം അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് ഒന്നിനെ അവർ പരിഗണിക്കൂല. അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ ലക്ഷണം പഠിപ്പിച്ചത്. ഇത് ആർക്കായി സ്നേഹമുള്ളത്? ആർക്കായി സ്നേഹമുള്ളത്? എന്തനാവശ്യങ്ങളും ദീനിൽ കടത്തിക്കൂട്ടി ഒരു ഇബാദത്തും ഒരു കർമ്മവും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ആകരുത് എന്നൊരു ശാഠ്യം ഉള്ള മനുഷ്യന് അള്ളാഹുവിന്റെ റസൂലിനോട് സ്നേഹമുണ്ടോ? ഏത് ഇബാദത്തെടുത്ത് നോക്കിയോ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ടേ പഠിപ്പിക്കുള്ളൂ. സലാത്തിന് വേണ്ടി വല്ലാതെ മുറവിളി കൂട്ടുകയും, സലഫികൾ സലാത്ത് ചെല്ലാത്തവരാണ് അങ്ങനെയൊക്കെ പറഞ്ഞ്, ദിക്ർ ചെല്ലാത്തവരാണ്, ഞങ്ങളാണ് സലാത്ത് ചെല്ലുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സലാത്തിന്റെ സ്നേഹികൾ, ജീവിതത്തിൽ ഇന്ന് വരെ ഒരൊറ്റ സലാത്ത് ഞാൻ ചൊല്ലി എന്ന് 100% ഉറപ്പിച്ചവർക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? ആയിരക്കണക്കിന് സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും, 10,000 സലാത്ത് ചൊല്ലിയിട്ടുണ്ടാവും. ഞാനൊരു സലാത്തിന്റെ പദം ഉണ്ടാക്കി എന്നിട്ട് ഞാൻ അതങ്ങോട്ട് ചൊല്ലി. എന്റെ ധാരണ എന്താ? ഞാനൊരു സലാത്ത് ചൊല്ലി എന്നാണ്. ഒരു പക്ഷെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ അത് സ്വീകരിച്ചേക്കാം ഒരു പ്രാർത്ഥന എന്ന രൂപത്തിൽ. ഇവിടെ അള്ളാഹുന്റെ റസൂല് സലാത്തിന്റെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ? അള്ളാഹുന്റെ റസൂല് സലാത്തിന്റെ പദങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സ്വലാത്തിന്റെ പദങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്,
اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. الله عند الرسول بدي بيت الصلاة عند بريء بطة سهودر المار ഈ സ്വലാത്ത് ഒരു മാറ്റവും ഇല്ലാതെ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് പറയാം നിസ്സംശയം ഞാനൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. അല്ലാന്റെ റസൂൽ സ്വലാത്ത് ചൊല്ലുന്നതിന് വാഗ്ദാനം ചെയ്തിട്ടുള്ള 10 നന്മകൾ അതെനിക്ക് ഉറപ്പായിട്ടും ലഭിക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഈ സ്വലാത്ത് അല്ലാന്റെ റസൂൽ പഠിപ്പിച്ചതാ. വഹീന്റെ പിൻബലം ഈ സ്വലാത്തിനുണ്ട്. അള്ളാഹു പഠിപ്പിക്കാത്തത് അള്ളാഹു വഹീയായിട്ട് അറിയിക്കാത്തത് അല്ലാന്റെ റസൂൽ പറയൂല. ആ വഹീന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സ്വലാത്താണ് ഇത്. നമ്മൾ ഒരു മനുഷ്യൻ ചൊല്ലിയാൽ അവന് പറയാം തീർച്ചയായിട്ടും ഞാനൊരു സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു, അതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടും. നേരെ മറിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്വലാത്ത് ഞാൻ ചൊല്ലിയാൽ ഒരു സ്വലാത്ത് ചൊല്ലിയെന്നൊക്കെ എനിക്ക് പറയാം, പക്ഷെ 100% ഉറപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രതിഫലം എനിക്ക് നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുമെന്ന് പറയാൻ നമുക്ക് കഴിയൂല. അള്ളാഹു തആല ആ രൂപത്തിൽ ആ മറ്റുള്ള സ്വലാത്തുകളൊക്കെ സംവിധാനിച്ചിട്ടുള്ളത്. പുതുതായിട്ട് ഉണ്ടാക്കിയ സലാത്തുകളൊക്കെ വേറെ എന്തെങ്കിലും ദുനിയവിയായ മുറാദുകൾ ഹാസിലാവാനായിരിക്കും. പുതുതായിട്ടുണ്ടാക്കിയ സലാത്തുകളൊക്കെ എന്തെങ്കിലും രോഗം മാറാനോ ദുനിയവിയായ താല്പര്യങ്ങൾക്കോ വേണ്ടിയിട്ട് പ്രത്യേകം പേര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടാവും. കാരണം ഈ സലാത്ത് ആഹ്റത്തിലേക്ക് ഉപകരിക്കില്ല എന്ന് അള്ളാഹു തആല പഠിപ്പിക്കുകയാണ് സമൂഹത്തിലൂടെ. അത് ഉണ്ടാക്കിയവരെ കൊണ്ട് തന്നെ എഴുതിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നവരെ കൊണ്ട് തന്നെ നാരിയത്ത് സലാത്തായാലും താജ് സലാത്തായാലും ആ സ്വലാത്ത് ചെല്ലുന്നവരൊക്കെയും ചെല്ലുന്നത് ദുനിയവിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പോരിശകളൊക്കെ ആ രൂപത്തിലാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇബ്രാഹിമിയ സ്വലാത്തിന് അങ്ങനെ ഒരു പോരിശ ഈ പണ്ഡിതന്മാര് പറയാറുമില്ല. അങ്ങനെ പറയാത്തത് കൊണ്ട് ആരും ചൊല്ലാറുമില്ല. ഈ സ്വലാത്ത് ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് തന്നെ ചെല്ലുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് എത്ര വഞ്ചനയാണ് സമൂഹത്തോട് ചെയ്തിരിക്കുന്നത്. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ആ രൂപത്തിൽ അങ്ങോട്ട് ചെല്ലിയെന്നാ കുഴപ്പം? അതിന്റെ പിന്നിൽ ഒരു സയ്യിദിന, അള്ളാന്റെ റസൂൽ സയ്യിദാണ്, കുഴപ്പമില്ല, ആർക്കും തർക്കമില്ലാത്ത വിഷയമാണ്. അന സയ്യിദ് ഉൽദി ആദം, മനുഷ്യരുടെ മുഴുവൻ നേതാവാണ് അള്ളാന്റെ റസൂൽ. ഇതറിയുന്ന റസൂല് സലാത്ത് പഠിപ്പിച്ചപ്പോ ആ പദം അള്ളാന്റെ റസൂൽ ചേർത്തില്ല. ഒന്നുകിൽ അള്ളാന്റെ റസൂലിന് ഈ പദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ വിവരമില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇത് അള്ളാന്റെ റസൂൽ ഉണ്ടാക്കിയ സലാത്തല്ല, ഇത് അള്ളാഹു വഹിയായിട്ട് കൊടുത്ത സലാത്ത. ഇത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങൾ ആഹ്റം സമ്പാദിക്കാൻ, ആഹ്റത്തിൽ ഉപകരിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇത് എങ്ങനെ ചെല്ലണം, ഏത് രൂപത്തിൽ ചെല്ലണം എന്ന് അള്ളാഹുവിനറിയാം. ആ അള്ളാഹു വഹിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ച സലാത്ത ഇത് നമ്മൾ ചെല്ലണം. അതിന് അതിന്റെ മുമ്പിൽ ഒരു സയ്യിദിന ചേർക്കുകയാണ്. സയ്യിദിന എന്താ സയ്യിദിന ചേർത്താ കുഴപ്പമെന്ന കുഴപ്പമുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ഒരു സലാത്ത് പോലും ചൊല്ലാതെയാണ് 10,000,000 സലാത്തുകൾ ഞാൻ ചൊല്ലി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വെളുത്ത തസ്ബീഹ് മാലകൾ കറുത്തിരുളുന്നത് വരെ തസ്ബീഹുകളും സലാത്തുകളും മറിച്ച് ചൊല്ലി ഇവിടെ നിന്ന് മരിച്ചു പോകുന്ന ആളുകളുടെ വിധി എന്താ? ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരൊറ്റ സലാത്ത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ചൊല്ലാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഗൗരവമുള്ള വിഷയാ. നിസ്സാര വിഷയാണോ? അവർക്ക് ആഹ്റത്തിന് വേണ്ടി ഒരു സലാത്ത് എല്ലാം അവർക്ക് കഴിഞ്ഞോ? നമ്മുടെ ഈ സലാത്ത് ഉണ്ടാക്കി കൊടുക്കലിലൂടെ പുതിയ പുതിയ സലാത്തുകൾ നിർമ്മിച്ച് ഉള്ള സലാത്തിൽ തന്നെ എന്തെങ്കിലും പദങ്ങളൊക്കെ കൂട്ടിച്ചേർത്തതിലൂടെ എന്താ ഉണ്ടായത്? സമൂഹത്തെ മുഴുവൻ നമ്മൾ വഞ്ചിച്ചു. ഈ വഞ്ചന ചെയ്തുകൊണ്ട് ഖുത്ബിയത്ത് കഴിച്ചുകൊണ്ട് നടക്കാൻ പറ്റൂല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഈ പള്ളിപ്പണിയൊക്കെ ഒഴിവാക്കി ഫർണിച്ചറിന്റെ ജോലി അല്ലെ തൊഴിലെടുത്ത് ജീവിക്കുവാണെങ്കിൽ അവനവന്റെ മൈഷത്ത് നടക്കും. ആഹ്റത്തിൽ അള്ളാഹിനോട് സമാധാനം പറയേണ്ടി വരുമല്ലോ. അള്ളാഹനെ വഞ്ചിച്ചു, അള്ളാഹിനെ പറ്റി പറയാനല്ലാതെ അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ ഓതാൻ പോയത് അതിന് വേണ്ടിയിട്ടാ. അതേ ഞാൻ പറയൂ, ഞാൻ ഓതാൻ പോകുമ്പോ എന്റെ ലക്ഷ്യം അതേ ഉള്ളൂ, അതല്ലാതെ വേറൊരു ലക്ഷ്യമില്ല. ആ ലക്ഷ്യത്തിന് വേണ്ടി ഓതാൻ പോയി. അന്ന് എന്റെ സാഹചര്യത്തിൽ കേട്ട് കേൾവിയുള്ള ഏറ്റവും പ്രസിദ്ധമായ കോളേജിൽ തന്നെ ഓതാൻ പോയത്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ സ്കൂളിലൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ്. ദർസിൽ പോയപ്പോൾ അവൻ എന്നെക്കാളും 2 കൊല്ലം മുമ്പ് ഓതാൻ പോയി. അവൻ ഓതാൻ പോകുമ്പോൾ ആ തലേക്കെട്ടൊക്കെ കെട്ടി നടക്കുമ്പോൾ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, പഠിച്ചവനെ എനിക്കും അങ്ങനെ ഓതാൻ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചവനെ എനിക്കും പഠിക്കാമായിരുന്നല്ലോ. അന്നൊക്കെ എനിക്ക് വലിയ മോഹമായിരുന്നു. അപ്പൊ അന്നിങ്ങനെ ആകെ റബ്ബർ വെട്ടാനൊക്കെ അറിയാവുന്ന ടാപ്പിംഗ് അറിയാം. അപ്പൊ ഞാൻ എനിക്ക് ഓതാൻ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും റബ്ബർ വെട്ടി കുറച്ച് കാശുണ്ടാക്കിയിട്ട് റമദാൻ മാസത്തിൽ ആളുകളെ കൊണ്ടൊക്കെ നോമ്പ് തുറപ്പിക്കണം. ആളുകളെ കൊണ്ടൊക്കെ ഇങ്ങനെ നോമ്പ് തുറപ്പിക്കണം, നല്ല രസമാണല്ലോ, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹവുമായിട്ട് ഞാൻ ഇരിക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓതാൻ പോകാനുള്ള ഒരു തൗഫീഖ് എനിക്ക് നൽകി. അങ്ങനെ ഓതാൻ പോയി, അള്ളാഹുവിന് വേണ്ടി മാത്രം ഓതാൻ പോയി. അങ്ങനെ ഞങ്ങള് സനദെടുക്കാൻ പോയി, അവൻ വേറൊരു കോളേജിൽ പോയി. അവൻ കോളേജിൽ പോകുമ്പോൾ പറഞ്ഞു, ഞാൻ പഠിക്കുന്ന കോളേജിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, നീ പഠിക്കുന്ന കോളേജിൽ പോയാൽ ജോലി കിട്ടൂല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ജോലിക്ക് വേണ്ടിയല്ല ഓതാൻ പോയത്, ഞാൻ ഓതാൻ പോകുമ്പോൾ ജോലി ഉദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് മർക്കസിൽ പോയത്. മർക്കസിൽ പോയപ്പോൾ ജോലി കിട്ടില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ പിന്നെ ജോലിക്ക് ഇറങ്ങിയപ്പോൾ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുമ്പോൾ ഒക്കെ കടുത്ത എ പി കാരൻ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല, ഒരു പ്രസ്ഥാനത്തോടും അന്ധമായ ഒരു അനുകരണമൊന്നുമില്ല. ഞാൻ കണ്ട സത്യം ആരുടെ മുന്നിലും പറയും, ആരതിനെതിരായാലും ഞാൻ സ്നേഹിക്കുന്ന ഏത് മനുഷ്യനതിനെതിരായാലും ഞാനത് വകവെച്ചു കൊടുക്കൂല. കണ്ട സത്യത്തിന് വിരുദ്ധമായിട്ട് ഞാൻ വകവെച്ചു കൊടുക്കൂല. അതെൻ്റെ ജീവിതത്തിൽ പണ്ട് മുതൽ ഇന്ന് വരെയുള്ള ഒരു സ്വഭാവമാണ്. ഒരു പക്ഷേ അതിനെ എതിർക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് അതിനോട് യോജിക്കൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കാന്തപുരം എൻ്റെ ഗുരുനാഥനാണ്. പല അറിവുകളും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം എവിടെയോ നാടുകളിലൊക്കെ പോയി പിരിച്ചുണ്ടാക്കിയ ഭക്ഷണം അത് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തായാലും അദ്ദേഹവും ഞാൻ മനസ്സിലാക്കിയ സത്യത്തിൽ വരണമെന്ന് ഞാൻ അടിയുറച്ച്, അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നം അല്ലേ, സ്വപ്നം കാണുക. നിങ്ങളെ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല നിങ്ങളുടെ സ്വപ്നം, ഉറങ്ങാൻ നിങ്ങളെ അനുവദിക്കാത്തതാണ് നിങ്ങളുടെ, അതായിരിക്കണം നിങ്ങളുടെ സ്വപ്നമെന്ന് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ഞാൻ സ്വപ്നം കാണുന്നു. എൻ്റെ ഗുരുനാഥന്മാർ ഈ പ്രസ്ഥാനത്തിനെ മനസ്സിലാക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് മനസ്സിലാക്കണ്ട, നെറ്റിലൊക്കെ കിതാബ് കിട്ടുമല്ലോ, സലഫികളായ പണ്ഡിതന്മാരുടെ കിതാബുകൾ, ഇബ്നു തൈമിയയുടെ കിതാബുകൾ, അതുപോലെ തന്നെ അൽബാനിയുടെ കിതാബുകൾ, ഇബ്നു ഉസൈമിൻ്റെ കിതാബുകളൊക്കെ എടുത്ത് വായിച്ചു നോക്കണം. നിങ്ങൾ ആത്മാർത്ഥതയോട് വായിച്ചു നോക്കണം. നിങ്ങൾ സലഫികളിലേക്ക് വന്നിട്ട് സലഫി ആവണ്ട, നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. എന്നിട്ട് അവർ പറയുന്ന ആദർശങ്ങൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങളും അതിൻ്റെ ദുർബല ന്യായങ്ങളുമൊക്കെ അവരെ നിരത്തി പഠിപ്പിക്കുന്നില്ല. അതൊക്കെ ഞാൻ സലഫിയിൽ വന്നതിന് ശേഷം പഠിച്ചതാ. ഞാൻ വെറും അള്ളാഹുവിന് വേണ്ടി മാത്രം സലഫിയിൽ വന്നിട്ടുള്ളൂ. അള്ളാഹുവിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ആകെ സലഫികളോടൊപ്പം നിൽക്കില്ലാതെ ഒരു മാർഗവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് സലഫിയിലേക്ക് ചേർന്നത്. അന്ന് പക്ഷേ സലഫികളുടെ ആദർശങ്ങൾ എന്തെന്നോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചു, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഓരോന്നും കരതീർന്ന് പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. അബ്ദുറഹ്മാൻ സക്കാഫി വാഴക്കാട് നടത്തിയ ആ ഗണന പ്രസംഗമാണ് ഇപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതെൻ്റെ ഒരു ഹോബിയാണ്, അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോൾ ഞാൻ. ശരിക്കും ഞാൻ ഇപ്പോഴാണ് ഒരു വിദ്യാർത്ഥിയായത്, പഠിക്കേണ്ടത് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായത്, ഖുർആൻ പഠിക്കുന്ന, ഖുർആനിൻ്റെ ആശയം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായത്, ഹദീസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായത്, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യാനുള്ള മാർഗം, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അത്തിയുള്ളാഹു അത്തിയുർ റസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുക എന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മാർഗം അള്ളാഹു തആല ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, അള്ളാഹു ഇവിടെ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്ക് ശരിക്കും ബോധ്യപ്പെട്ടത് സലഫി ആയതിനു ശേഷമാണ്. അതുവരെ എനിക്ക് അറിയില്ലായിരുന്നു. ഖുർആനൊക്കെ എടുത്തിട്ട് എങ്ങനെയാ ഖുർആനും ഹദീസൊക്കെ നോക്കിയിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന്. നമ്മുടെ പള്ളിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പണ്ഡിതന്മാരുണ്ട്, സലഫികളോട് അത്ര വിരോധമില്ലാത്ത ആളുകൾ, അവരുമായിട്ട് ചർച്ച ചെയ്യും. ഖുർആനും ഹദീസും ഒക്കെ നോക്കിയിട്ട് എങ്ങനെ ഒരു മസല പറയാൻ പറ്റുമോ എന്നൊക്കെ അവരുടെ ചോദ്യം. അപ്പം ഞാൻ പറയും, എല്ലാ അങ്ങനെയാണ് ചോദിക്കുന്ന, എല്ലാ കാര്യത്തിനും ഇപ്പൊ ഖുർആനും ഹദീസും ഒക്കെ നോക്കിയിട്ട് മസല പറയാൻ പറ്റുമോ, എല്ലാ കാര്യം മനസ്സിലാക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഞാൻ പറയും, എല്ലാ കാര്യം പോട്ടെ സഹോദര, ഒരു കാര്യം പറ്റുമെങ്കിൽ ആ ഒരു കാര്യത്തിലെങ്കിലും അള്ളാഹുന്റെ ഖുർആനും ഹദീസും സ്വീകരിച്ചുകൂടെ. അള്ളാഹുന്റെ ഖുർആൻ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അനുസരിച്ചുകൊണ്ടും ജീവിതത്തിൽ ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു കാര്യത്തിലെങ്കിലും ആ മാർഗം സ്വീകരിച്ചുകൂടെ എന്നുള്ള മറുപടിയാണ് എനിക്ക് പറയാനുള്ളൂ. കാരണം ലോകത്തുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യാനും പഠിക്കാനുള്ള അവസരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. നമ്മളെ കൊണ്ട് സാധിക്കുന്ന ഒരു വിഷയത്തിൽ നമസ്കാരം അള്ളാഹുന്റെ റസൂലിന്റെ ചര്യയിലൂടെ നമുക്ക് നമസ്കരിക്കാൻ കഴിയുന്നു. അള്ളാഹു പറഞ്ഞതാണ് അത്തിയുള്ളാഹു അത്തിയുർ റസൂൽ, അള്ളാഹിനെയും റസൂലിനെയും വഴിപ്പെടണം. വമൻ അത്താ റസൂല ഫഖദ അത്താ അല്ലാഹ, അള്ളാഹുന്റെ റസൂലിനെ വഴിപ്പെട്ടവൻ അള്ളാഹുവിനെ വഴിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. റസൂലിനെ വഴിപ്പെട്ടവൻ തീർച്ചയായിട്ടും അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞു. ഇത് അല്ലാഹ പറഞ്ഞതാ. നമ്മുടെ നമസ്കാരം അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ ചെയ്യാൻ കഴിയുമെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു മാർഗം ആലോചിക്കാൻ എങ്ങനെ ഒരു മുസ്ലിമിന് ധൈര്യം വരുന്നു? അള്ളാഹുന്റെ റസൂലിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു മനുഷ്യന് അള്ളാഹുന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ നിസ്കരിക്കാനുള്ള സംവിധാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വ്യതിചലിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു? അത്ഭുതമാകുന്നു. എനിക്ക് ഇവരെ സംബന്ധിച്ചോർത്തിട്ട് അത് സാധിക്കൂല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് പണ്ഡിതന്മാർ കോളേജുകളിൽ ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ട് ചെയ്തിട്ടുള്ളത്. ഖുർആനും ഹദീസും നോക്കി നമുക്ക് ജീവിക്കാൻ കഴിയൂല എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പള്ളി ദർസുകളിലായാലും അറബിക് കോളേജുകളിലായാലും ഖുർആനും ഹദീസും, ഞങ്ങളും ഖുർആനും പഠിപ്പിക്കുന്നുണ്ട് ഹദീസും പഠിപ്പിക്കുന്നുണ്ട് എന്നാ. അതിന്റെ ലക്ഷ്യം എന്താണെന്നറിയോ? ഒരൊറ്റ ലക്ഷ്യമാണ് അവർക്ക് ഉണ്ടാക്കേണ്ടത്,
ഈ വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ലക്ഷ്യം ഖുർആനും ഹദീസും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല എന്ന ഒരു അടിയുറച്ച ധാരണ ഈ വിദ്യാർത്ഥിയുടെ മനസ്സിൽ കുഴിച്ചിടുക, പറിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിൽ വേരുപിടിപ്പിക്കുക. ഇതാണ് സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് പണ്ഡിതന്മാർ സലഫികളെ തിരിച്ചറിയാൻ കഴിയാതെ പോയത്. നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലെങ്കിലും അതിന് കഴിയുമെങ്കിൽ അത് നമ്മൾ അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്യണ്ടേ? മറ്റു മാർഗം നമ്മൾ സ്വീകരിക്കാൻ പാടുണ്ടോ? മൻ യുത്ഇഉ റസൂല ഫഖദ് അത്താഅ അല്ലാഹ്, അള്ളാഹുവിനെ അനുസരിച്ചവൻ അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞു, വേറെ സംശയമില്ല. ജീവിതത്തിൽ ഒരു കാര്യത്തിൽ അതിന് കഴിയുമെങ്കിൽ മറ്റൊരു മാർഗം എങ്ങനെ നമുക്ക് അന്വേഷിക്കാൻ കഴിയുന്നു? പിന്നെ എന്തിനു നമ്മൾ ഷാഫി മദ്ഹബിന്റെ പിന്നാലെ പോകുന്നു? ഷാഫി മദ്ഹബ് ഒന്നും ലോകത്തില്ല, ഷാഫി മദ്ഹബ് ഒന്നും ലോകത്തില്ല. ഷാഫി മതമാണ് ഇന്ന് ലോകത്തുള്ളത്. ഷാഫിഈ മതം, ഹനഫി മതം, ഹംബലി മതം, മാലിക്കി മതം, ഈ പേരുകൾ, ഈ മാലിക്കുകൾ, ഈ പറയപ്പെട്ട ഇമാമുകളൊന്നും ഇതിന് ഉത്തരവാദിയല്ല കേട്ടോ. ഇമാമുകളൊക്കെ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞ ഒരു കാര്യം ഏതടിസ്ഥാനത്തിലാണ് ഞങ്ങളത് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ ഒരാളും ഇതിനെ പിൻപറ്റരുത് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഇത് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു. ഷാഫി ഇമാമ് പറഞ്ഞു, ഷാഫിഈ ഇമാമ് പറഞ്ഞു, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി, സഹീഹായ ഒരു ഹദീസ് വന്നാൽ എന്റെ മദ്ഹബ് അതാണ്, അതിനെതിരായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റിവെക്കണം എന്ന നിർദ്ദേശമാണ് ഇമാം ഷാഫിഈ നമുക്ക് നൽകിയിട്ടുള്ളത്. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അതൊക്കെ നമ്മൾ മാറ്റി ഇന്ന് ഷാഫിഈ മതം ഈ ആളുകൾ രൂപപ്പെടുത്തി എടുത്തിരിക്കുകയാണ്. ഷാഫിഈ മതം, മദ്ഹബ് എന്നുള്ളതൊക്കെ പോയി, മതം, ഈ മതത്തിനെതിരിൽ അള്ളാഹിന്റെ ഖുർആൻ വന്നാലും സ്വീകരിക്കൂല, ഹദീസ് വന്നാലും സ്വീകരിക്കൂല. അതിനാ പുതിയ മതം എന്ന് പറയുന്നത്. ഖുർആൻ വന്നാൽ സ്വീകരിക്കുമെങ്കിൽ പിന്നെ ഷാഫി മതമല്ല, മദ്ഹബ് എന്ന് പറയാം. ഖുർആനും ഹദീസും വന്നാൽ അത് സ്വീകരിക്കുമെങ്കിൽ അത് ഷാഫിഈ മദ്ഹബാണ്. അത് സ്വീകരിക്കാതെ വരുമ്പോൾ ഖുർആനിനോടും ഹദീസിനോടും വിഘടിച്ച് നിൽക്കുന്ന ഒരു പുതിയ നൂതന മതമാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്തുള്ള മദ്ഹബിനെ ന്യായീകരിക്കാൻ നമ്മൾ മുതിരണ്ട. ഷാഫിഈ മദ്ഹബൊക്കെ പോയി, ഇന്ന് ഷാഫിഈ മതമാണ് ലോകത്തുള്ളത്. ഇതിൽ ഷാഫി ഇമാമിന് അണുമണി പങ്കില്ല. ഷാഫി ഇമാമും അതുപോലുള്ള പണ്ഡിതന്മാരും ഇതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാണ്. നമ്മുടെ നാടുകളിലുള്ള ഈ വിഷയം തിരിച്ചറിയാത്ത, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും തിരിച്ചറിയായ്മ നടിക്കുന്ന ആളുകളാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം, സ്നേഹിക്കണം, മഹാത്മാക്കളെ സ്നേഹിക്കണം. ആ കാര്യത്തിലൊന്നും നമുക്കൊരു സംശയമില്ല. നമ്മളൊന്ന് ഓർത്തു നോക്കേ, ഒറ്റ കാര്യം അള്ളാഹിന്റെ റസൂലിന്റെ സ്നേഹം പറഞ്ഞിട്ടാണ് ഈ സമൂഹത്തെ എന്ത് ചെയ്യുന്നത്, ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും വ്യതിചലിപ്പിക്കുന്നു. അള്ളാഹുവിനോടുള്ള സ്നേഹം, നമ്മളും നബിദിനം കഴിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് നബിയോട് സ്നേഹമില്ല. അപ്പൊ നബിദിനം കഴിക്കുന്നവർക്കൊക്കെ വിചാരം അവര് ഭയങ്കരമായിട്ട് നബിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു ധാരണയാണ്. ക്രിസ്ത്യാനികൾ അവർ ഈസാ നബിയെ, അവരുടെ ഭാഷയിൽ യേശു ക്രിസ്തുവിനെ, അവരെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളോട് ചോദിച്ചാൽ എന്താ അതിന്റെ മറുപടി? തീർച്ചയായിട്ടും സ്നേഹിക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിനോട് ക്രിസ്ത്യാനിക്ക് സ്നേഹമുണ്ട്, സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കണം, ആ സ്നേഹം അവർക്ക് ഉപകരിക്കോ? അൽ മർഉ മഅ മൻ അഹബ്ബ എന്നാണല്ലോ ഹദീസിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ സ്നേഹിക്കുന്നവരോടൊപ്പമാണ്. അതിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, അങ്ങനെ സ്നേഹിച്ചാൽ മാത്രം പോരാ, അവർ ഉൾക്കൊള്ളുന്ന ആദർശം കൂടി വേണം. ഈമാനും തഖ്വയും തൗഹീദൊക്കെ വേണം. എങ്കിലേ അൽ മർഉ മഅ മൻ അഹബ്ബ, സ്നേഹിക്കുന്നവരോടൊപ്പം കൂടാൻ പറ്റുള്ളൂ. അതിന്റെ തെളിവാണ് ക്രിസ്ത്യാനികളും ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബിയെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അവരെ സ്നേഹിച്ചപ്പോൾ അതിരുവിട്ടുപോയി, അതിര് ലംഘിച്ചു പോയി. ഉലൂഹിയത്തിന്റെ എഴുത്തിബാറാത്തുകളിലേക്ക് ഈസാ നബി അവരെ ഉയർത്തിപ്പോയി. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമ്മൾ മുസ്ലിമീങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞും പാടിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചേരാത്ത കാര്യങ്ങൾ നബിയെ പറ്റി പറയുന്നു, നബിയെ പറ്റി പാടുന്നു. അതൊക്കെ പലപ്പോഴും നമ്മളിവിടെ പണ്ഡിതന്മാർ പ്രസംഗിച്ചപ്പോൾ കേട്ടിട്ടുള്ളതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുന്നതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഓർക്കണം, ഇങ്ങനെ ലോകത്തൊരു കിതാബിന്റെ ആളുകൾ വഴി പിഴച്ചു പോയ കാര്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന്റെ വേദഗ്രന്ഥം കയ്യിലുണ്ടായിരുന്നിട്ടും ഒരു സമൂഹത്തിന് വ്യതിചലനം സംഭവിച്ചു. അവരുടെ പ്രവാചകനോടും അവരിൽ ജീവിച്ചു പോയിട്ടുള്ള മഹാന്മാരുടെയും ഒക്കെ വിഷയത്തിൽ, അവരെ സ്നേഹിച്ചതിന്റെ വിഷയത്തിൽ പരിധി വിട്ടുപോയതിന്റെ പേരിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ വിഷയം അവസ്ഥ എന്താണ്? ആ യഹൂദ നസാറാക്കളെ ചാണോട് ചാണായി പിൻപറ്റിക്കൊണ്ട് അവരെക്കാൾ അവരെ കവച്ചു വെക്കുന്ന രൂപത്തിലാണ് ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമൂഹത്തിന് നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു.
യഹൂദികൾക്കും നസാറാക്കൾക്കും പറ്റിയ പിഴവ് നമ്മിൽ സംഭവിക്കാതെ ഈ സമൂഹത്തിന് മുഴുവൻ തൗഹീദിന്റെ വെളിച്ചം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. പക്ഷെ നമുക്ക് ആ വിഷയത്തിൽ വലിയ അബദ്ധം സംഭവിച്ചു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത്, തൗഹീദിൽ അടിയുറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസും അത് മുറുകെ പിടിച്ചുകൊണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കുക. അത് മാത്രം ചെയ്തേച്ചാൽ മതി, നിങ്ങൾ സലഫി ഒന്നും മുജാഹിദുകളൊന്നും ആളുകൾ വിളിച്ചോളൂ. നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി, വേറെ ഒരുപാട് തീരുമാനമൊന്നും എടുക്കണ്ട. ഇപ്പം ഏതെങ്കിലും സലഫി സെൻറ്ററിൽ വന്നിട്ട് നിങ്ങൾ പുതിയ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊന്നും പറയാനുള്ള, നിങ്ങളൊരൊറ്റ തീരുമാനം എടുത്താൽ മതി. എൻ്റെ ജീവിതം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, അള്ളാഹിനെയും റസൂലിനെയും വഴിപ്പെടണം. അതായത് ഈ ഖുർആനിൻ്റെ ആശയം അനുസരിച്ചുകൊണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചര്യ പിൻപറ്റിക്കൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിലൂടെ പറയുന്നു. ഇതിന് പറ്റുന്ന ഒരു സാഹചര്യം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി തരണം, അല്ലെങ്കിൽ പിന്നെ അള്ളാഹ് പറഞ്ഞതിന് എന്താ അർത്ഥമുള്ളത്? അപ്പൊ നമ്മളൊരു തീരുമാനം എടുക്കുക, ഇനി എൻ്റെ അങ്ങോട്ടുള്ള ജീവിതം അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്ന അതിൻ്റെ ആ ഖുർആനിൻ്റെ ആശയം അനുസരിച്ചുകൊണ്ടുള്ള ഒരു രൂപത്തിലേക്ക് എൻ്റെ ജീവിതത്തെ ഞാൻ ചിട്ടപ്പെടുത്തും, അള്ളാഹിന്റെ റസൂലിന്റെ ചര്യ അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം ഞാൻ ചിട്ടപ്പെടുത്തുന്നു എന്നുള്ള ഒരു ഒറ്റ തീരുമാനം നിങ്ങൾ എടുക്കുക. എന്നിട്ട് തീരുമാനിക്കാൻ ഞാൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് അള്ളാഹിന്റെ ഖുർആനിന്റെ പിന്തുണയുണ്ടോ, അള്ളാഹിന്റെ റസൂലിന്റെ ചര്യയുടെ പിന്തുണയുണ്ടോ എന്നൊരു തീരുമാനം. അത് ആർക്കും സ്വാതന്ത്ര്യമുണ്ടല്ലോ. അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുക. മൗലൂദ് കഴിക്കുമ്പോൾ എന്താണ് ഖുർആനിൽ ഈ മൗലൂദിലൂടെ മഹാത്മാക്കളായ ആളുകളെ മഹാത്മാക്കളായ അല്ലെങ്കിൽ മഹാത്മാക്കളെന്ന് ധരിക്കുന്ന ആളുകളോടുള്ള പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ നിലപാട് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്താണ്? പ്രാർത്ഥന ആരോട് നടത്തണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഇന്നമാ ഖുൽ ഇന്നമാ അദുഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. ആ ആശയമൊക്കെ മനസ്സിൽ തറഞ്ഞ ഒരു മനുഷ്യൻ, പല ആശയങ്ങളും മനസ്സിൽ തറയും, ഖുർആന്റെ ആശയം മാത്രമേ മനസ്സിൽ തറയൂലാത്തുള്ളൂ, തറഞ്ഞ ഒരു മനുഷ്യൻ ഒരിക്കലും ഖുത്ബിയത്ത് കഴിക്കാൻ കഴിയൂല, മഹാത്മാക്കളെ വിളിക്കാൻ കഴിയൂല. വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ട വിഷയമാണ്. അപ്പൊ നമ്മുടെ ജീവിതം പരിശുദ്ധ ഖുർആനിന്റെയും ഹദീസിന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ചര്യയുടെയും അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പൊ പണ്ഡിതന്മാർ പറയുന്ന ഒരു ന്യായമുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? എല്ലാ വിഷയത്തിലും ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം ചോദിക്കും. എല്ലാ വിഷയത്തിലും ഖുർആനും ഹദീസും അനുസരിച്ച് നബിയുടെ ചര്യ അനുസരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങളൊരൊറ്റ മറുപടി പറയാം. എന്താ മറുപടി? സാധിക്കുന്ന വിഷയത്തിൽ, ഒരു വിഷയത്തിൽ സാധിക്കുമെങ്കിൽ ഞാൻ ആ രൂപം തിരഞ്ഞെടുക്കും. ഒരൊറ്റ വിഷയത്തിൽ, നമസ്കാരത്തിന്റെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇബാദത്തിന്റെ വിഷയത്തിൽ, എന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അള്ളാഹിന്റെ റസൂലിന്റെ ഖുർആൻ അനുസരിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ അനുസരിച്ചും എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന മാർഗം അതായിരിക്കണം. അതിനപ്പുറം ഒരു മാർഗം തിരഞ്ഞെടുക്കരുത്. അള്ളാഹുവിനെയും റസൂലിനെ സ്നേഹിക്കുന്ന ആള് അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് കാണാൻ എല്ലാ മാർഗവും സാധിക്കും. എല്ലാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും അള്ളാഹുവിന്റെ റസൂലിന്റെ ഇത്തിബാഅ് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയും എന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രിയപ്പെട്ട എൻ്റെ പണ്ഡിതന്മാർ, ഏതെങ്കിലും സഹോദരന്മാർ, ഇപ്പോൾ സജാദ് സക്കാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പേരോടിൻ്റെ ദർസി പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ലീഡറായിരുന്നു. ലീഡർ എന്ന് പറഞ്ഞാൽ ആ കോളേജിലെ ലീഡർ. അപ്പോൾ എന്നെ അറിയാത്തവർ ആ പേരോടിൻ്റെ കോളേജിൽ പഠിക്കുന്നവരുണ്ടാകുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ തന്നെ പിഴച്ചു പോയതെന്ന് പറയുമ്പോൾ തന്നെ പ്രത്യേകിച്ച് അറിയും. അതിൻ്റെ ഇടയിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടെ പറഞ്ഞേക്കാം. ഞാൻ തൗഹീദ് പറയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി മാത്രം പറയുക, എനിക്ക് വേറൊരു വിഷയത്തോടും താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ജോലിയൊക്കെ രാജിവെച്ചു. പിന്നെ തൊരീക്കത്തുമായിട്ട് ചെറിയൊരു ബന്ധം, തൊരീക്കത്തുമായിട്ട് കുറെ സുഹൃത്തുക്കൾ, ജോലി ചെയ്യുമ്പോൾ അവിടെയുള്ള തൊഴിലാളികൾ തൊരീക്കത്തുകാരാണ്. അപ്പൊ അങ്ങനെ അവർ ഭയങ്കര മുട്ടൻ തൗഹീദാ പറയുന്നത്. മുട്ടൻ തൗഹീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും, ആ രൂപത്തിലുള്ള തൗഹീദാണ് പറയുന്നത്. എന്നാ അള്ളാഹുവെ ഇപ്പൊ ഞാൻ തേടിയ വള്ളി കാലിൽ ചുറ്റിയിലോ, എന്റെ ആഗ്രഹം ഇത് തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട്, നമുക്കിപ്പൊ അള്ളാഹുവാണല്ലോ വേണ്ടത്, അള്ളാഹുവിനെ പറ്റി പറയണം, അള്ളാഹുടെ അടുക്കൽ തവക്കല് ചെയ്യണം, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനെ അർപ്പിക്കണം, ഇത് നമ്മളെ കവച്ചു വെക്കുന്ന തൗഹീദ് പറയുന്ന ഒരു വിഭാഗമാണല്ലോ ഈ തൊരീക്കത്തുകാരെന്നുള്ള രൂപത്തിൽ അൽഹംദുലില്ലാ അള്ളാഹു താല എന്ത് ചെയ്തു, എന്നെ ഹിദായത്തിലാക്കി, തൊരീക്കത്തിന്റെ മാർഗത്തിൽ രൂപപ്പെടുത്തിയെന്ന് മനസ്സിലാക്കി. ഞാൻ കുറച്ച് നാളെന്ത് ചെയ്തു, ഒരു ആറേഴ് മാസം അതൊന്ന് ശരിക്കും പഠിക്കുകയും വേണം. വിമർശിക്കാൻ വേണ്ടിയല്ല കേട്ടോ, ഞാൻ ഒരാളെ വിമർശിക്കാൻ വേണ്ടി, പേരനെ വിമർശിക്കാനോ എ പി എനെ വിമർശിക്കാനോ മുൻപ് പഠിച്ച ഒരു ഏതെങ്കിലും ഒരു അധ്യാപകനെ വിമർശിക്കാനോ ഒന്നുമല്ല നിങ്ങളുടെ സദസ്സിൽ കയറിയിട്ടുള്ളത്. അങ്ങനെയൊട്ട് കയറുകയുമില്ല, കാരണം എൻ്റെ ഗുരുനാഥന്മാർ ഒരക്ഷരം പഠിപ്പിച്ചു ചേർത്ത ഗുരുനാഥൻ, ആ പേരോടും ഈ കാന്തപുരവും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് വരണമെന്ന് ഞാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അത് സാധിക്കില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല, കാരണം ഞാൻ സലഫി ആയെന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് അതിനുള്ള ഒരു ഉറപ്പ്.
ഈ പറയുന്ന ആളുകൾ ഈ ഇതിലേക്ക് ഖുർആന്റെ ആശയത്തിലേക്കും അല്ലാഹുവിന്റെ റസൂലിലേക്കും വരാതിരിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ കഴിയും, അല്ലാഹുവിന് ഉദ്ദേശിച്ചാൽ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഞാൻ ആ വിശ്വാസത്തിലൂടെ തന്നെ നടക്കുന്നു, എനിക്കിനി അതിൻ്റെ അപ്പുറം അറിയില്ല. അല്ലാഹുവിന്റെ കയ്യിലാണല്ലോ മനുഷ്യന്റെ ഹൃദയം, അല്ലേ? മുഅ്മിനീങ്ങളുടെ ഹൃദയം അല്ലാഹുവിന്റെ രണ്ട് ഇസ്ബഅകൾക്കിടയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാണ് എങ്ങനെയാണ് മറക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ ഞാൻ തൊരീക്കത്തുകാരുടെ കൂടെ കൂടി, തൊരീക്കത്ത് എന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ ആശയം തന്നെ അള്ളാഹുവിനോട് മാത്രമേ ആവശ്യം തേടാൻ പാടുള്ളൂ എന്നാണ്. അപ്പോ നമ്മള് സ്വാഭാവികമായിട്ട് ഇതിലും വലിയൊരു തൗഹീദ് ഉണ്ടോ? ഹാജത്ത് റവ അള്ളാഹു മാത്രമേ ഉള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതാണ്. അള്ളാഹു അല്ലാതെ ആവശ്യം വീട്ടിൽ തരുന്നവനില്ല, അള്ളാഹു അല്ലാതെ ആവശ്യം വീട്ടിൽ തരുന്നവനില്ല. തൗഹീദ് തേടി പോകുന്നവൻ കുടുങ്ങിപ്പോവും. കാരണം നമുക്ക് ഇതിലും വലിയ തൗഹീദ് കിട്ടാറുണ്ട്. എന്ത് നമ്മുടെ ഏത് ആവശ്യത്തിനും അള്ളാഹുവിലേക്കേ തിരിയാവൂ എന്നുള്ള ആശയം. ഹാജത്ത് റവ അള്ളാഹു ആണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ആവശ്യം വീട്ടിൽ തരുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് ആദ്യത്തെ പഠിപ്പിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹിനോട് മാത്രം ചോദിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, അവസാനം പറഞ്ഞു വന്നപ്പോൾ അള്ളാഹനെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാ അവര്, അള്ളാഹനെ കാണിച്ചു കൊടുക്കുന്ന ആൾക്കാരാ അവര്. ഏതാ അള്ളാ മുമ്പിലിരിക്കുന്ന ഷെയ്ഖ് തന്നെ, കയ്യും കാലും കണ്ണൊക്കെ അള്ളയാവൂലേ ആയിരിക്കണം. അള്ളാഹനെ അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുക്കും. അതിനുള്ള ഇൽമു അവരുടെ അടുക്കലുണ്ട്. പിശാജ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഇൽമു അവരുടെ അടുക്കലുണ്ട്. ഭയങ്കര ഇൽമാണ്. ഈ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് ഷെയ്ഖിനെ കാണുന്നത്, ആദ്യം ഷെയ്ഖിനെ കാണുന്നത് പോലെ. ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇൽമിന്റെ മൽഹർ, അള്ളാഹുവിന്റെ അറിവാണ് ഷെയ്ഖിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇൽമിന്റെ മൽഹറാന്ന് പറഞ്ഞ് പഠിപ്പിക്കും. പിന്നെ കുറെ കഴിയുമ്പോൾ റസൂലിന്റെ മൽഹറാവും. പിന്നെ ഷെയ്ഖ് അല്ലാതെ റസൂലാവും. പിന്നെ അതും മാറി അതിന്റെ അപ്പുറത്താകുമ്പോ അള്ളാഹ് തന്നെയാകും. പിന്നെ കാണുന്നതൊക്കെയും അള്ളാഹ്, എല്ലാം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഒക്കെ ശരി, ഏതൊരു പദാർത്ഥത്തെ പറ്റി ചിന്തിച്ചാലും അതിന്റെ പിന്നിൽ അള്ളാഹുവിന്റെ അപാരമായ കഴിവ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇവിടെ ഇപ്പൊ എന്തായി, ഷെയ്ഖ് തന്നെ ആദ്യം ഷെയ്ഖാണ്, പിന്നെ അത് ഇൽമിന്റെ മൽഹർ, പിന്നെ റസൂലിന്റെ മൽഹർ റസൂലാണ്, പിന്നെ ഷെയ്ഖിന്റെ സ്ഥാനത്ത് പിന്നെ റസൂലിനെ സങ്കല്പിക്കണം, പിന്നെ അള്ളാഹു തന്നെയാണ്. നമുക്ക് ഏതെങ്കിലും മനുഷ്യനെ വഞ്ചിക്കണം, ഏതെങ്കിലും മനുഷ്യരോട് നല്ല ശത്രുതയുണ്ടെങ്കിൽ, നല്ല ശത്രുത ഏതെങ്കിലും മനുഷ്യനോടുണ്ടെങ്കിൽ, അവനെ പറ്റിക്കാൻ അവനെ നല്ല പണി കൊടുക്കാനുള്ള ഒരു അവസരമുണ്ട്. എന്താണെന്നറിയോ, നീ ഏതെങ്കിലും തൊരീക്കത്തിൽ പോയി ചേർന്നു എന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും തൊരീക്കത്തിൽ പോയി ചേർന്നാൽ നിനക്ക് നല്ല സമാധാനം കിട്ടും, നിനക്ക് ആഹ്റം കിട്ടും എന്ന് പറഞ്ഞാൽ അവൻ്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും. ദുനിയ സക്കാഫി ആയിരുന്ന ആഹ്റം നഷ്ടപ്പെടുകയുള്ളൂ, ദുനിയാവും നഷ്ടപ്പെടില്ല. പക്ഷെ തൊരീക്കത്തിൽ പോയ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടും. കാരണം ഷെയ്ഖ് റസൂലാണെന്ന സങ്കല്പം ഒരു മുരീദിന്റെ ഉള്ളിൽ ഉറച്ചു കഴിഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഷെയ്ഖിലേക്കാ നോക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, കുറെ കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അങ്ങോട്ട് നോക്കുന്ന അവസ്ഥയാവും. നമ്മൾ ഓർക്കണം. അപ്പൊ ഈ അള്ളാഹു ആണ് എന്ത് ചെയ്യുന്നത്, പിന്നെ എന്താ ഈ രൂപത്തിലുള്ള ഒരു വിശ്വാസം ഒരു മനുഷ്യന്റെ കൽബിൽ ഉറച്ചു കഴിഞ്ഞാൽ, എന്റെ മുന്നിലിരിക്കുന്ന ഷെയ്ഖല്ല ആരാണ്, റസൂലാണ്. റസൂലിന്റെ മൽഹർ ആദ്യം അള്ളാഹുവിന്റെ ഇൽമിന്റെ മൽഹറായിരുന്നു ഷെയ്ഖ്, പിന്നെ റസൂലിന്റെ മൽഹറായി, പിന്നെ അള്ളാഹുവിന്റെ മൽഹറായി. ഈ അള്ളാഹുവാണ് അള്ളാഹുവാണെന്ന് ഷെയ്ഖേ ഇല്ലല്ലാന്നാ, ഷെയ്ഖേ ഇല്ലല്ലാ, ഷെയ്ഖ് തന്നെ അല്ലാന്നാ. ലാഹിലാഹില്ലല്ലാഹ് പേരുള്ള ദിക്റ കുത്തി കത്തി കുത്തറാദീപം നടത്തുമ്പോൾ പണ്ട് എന്താ ഈ ഷെയ്ഖേ ഇല്ലല്ലാഹയുടെ അർത്ഥമൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഈ തൊരീക്കത്തുകാരായിട്ട് ബന്ധപ്പെട്ടാൽ മനസ്സിലായി ഷെയ്ഖ് തന്നെ അല്ലാന്നാ പറയുന്നത്. അള്ളാഹു ആണ് എന്നൊക്കെ പറഞ്ഞ് ആ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത രൂപത്തിൽ വളച്ചൊടിച്ച് അദ്വൈത സിദ്ധാന്തം സമർപ്പിച്ചുകൊണ്ട് ഷെയ്ഖിനെ അള്ളാഹുവായിട്ട് അങ്ങോട്ട് അവതരിപ്പിക്കും. ഒരു സമ്പന്നനായ മുരീദ് തന്റെ മുന്നിലിരിക്കുന്ന ഷെയ്ഖ് അള്ളാഹുവാണ് അല്ലെങ്കിൽ റസൂലാണ്. കാരണം ഖബറിൽ വെച്ചും തന്നെ കാണിച്ചു കൊടുക്കുള്ളൂ, അള്ളാഹുവിന്റെ റസൂലിനെ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുമല്ലോ, മാദാ തഖൂലു ഫി ഹാദർ റജുലി ലദീ ബുഇസ്തു ഫീകും, നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യനെ പറ്റി എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ ഷെയ്ഖിനെ കാണിച്ചിട്ടാ ചോദിക്കാന്നാ പറയാ, ഷെയ്ഖിനെ കാണിച്ചിട്ടാ ചോദിക്കാം. അപ്പൊ ഈ രൂപത്തിലുള്ള ഷെയ്ഖിന്റെ വിശ്വാസം ഒരു മുരീദിന്റെ കൽബിൽ അടിയുറച്ചു കഴിഞ്ഞാൽ, പിന്നെ അള്ളാഹ് ചോദിച്ചാൽ നമ്മൾ എന്താ കൊടുക്കൂലാത്ത, നമ്മുടെ സമ്പത്ത് എത്ര ലക്ഷം ചോദിച്ചാലും ഒരു പരാതിയില്ല, വിഷമമില്ലാതെ നമ്മൾ കൊടുക്കും. കാരണം ചോദിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു പേരിലറിയപ്പെടുന്ന സുൽത്താനല്ല ചോദിക്കുന്നത്. പിന്നെ ചോദിക്കുന്ന അള്ളാഹിന്റെ റസൂലാ ചോദിക്കുന്നത്, പിന്നെ അള്ളാഹുവാ ചോദിക്കുന്നത്, കൊടുക്കൂലേ. ഇവരുടെയൊക്കെ പുസ്തകം, അതുപോലെ നമ്മുടെ നാട്ടിൽ വേറൊരു തൊരീക്കത്തുണ്ട്, ആലുവ തൊരീക്കത്ത്, അതിന്റെ ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ കഴിഞ്ഞു. എനിക്ക് മനസ്സിലാവുന്ന അദ്ദേഹത്തിന് എന്തോ മൃഗശാലയിലായിരുന്നു ജോലി എന്നുള്ളിടത്താണ് ഇപ്പൊ ഞാൻ എത്തിയിരിക്കുന്ന നിഗമനം. ബോംബെയിലുള്ള ഏതോ വനത്തിൽ, ബോംബെയിൽ വനം ഉണ്ടോ എന്ന് അറിയില്ല, ഉണ്ടാവുമായിരിക്കും.
എന്തായാലും ഏതോ മൃഗശാലയിൽ അദ്ദേഹത്തിന്റെ കറാമത്താണ്, അദ്ദേഹത്തിന്റെ കറാമത്ത് പുലികളോടൊപ്പവും സിംഹത്തോടൊപ്പവും അദ്ദേഹം എന്ത് ചെയ്തിരുന്നു കാലങ്ങളോളം കഴിച്ചുകൂട്ടി എന്നുള്ളതാണ്. അപ്പോൾ മൃഗശാല സ്വാഭാവികമായിട്ടും മൃഗശാലയിലായിരിക്കും ജോലി എന്നുള്ളതാണ് എന്റെ ധാരണ. ഏതായാലും സിംഹത്തോടൊപ്പവും പുലികളോടൊപ്പവും അദ്ദേഹം ജോലി പൂർത്തിയാക്കി. പിന്നെ ബഗ്ദാദിലെ മുഹിദ്ദീൻ ഷെയ്ഖും കൂഫയിൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ നിയോഗത്താൽ നമ്മുടെ നാട്ടുകാരെ മുഴുവനും നന്നാക്കാൻ വേണ്ടിയിട്ട് ഖുത്ബുസ്സമാൻ എന്നൊക്കെ പേരിട്ടുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു, അവതരിച്ചിരിക്കുന്നു ത്വരീഖത്ത്. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ള നല്ല വിരോധമുള്ള ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല പണി എന്താന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാ, നീ തൽക്കാലം ഒരു ത്വരീഖത്തുകാരനായിട്ട് അഭിനയിച്ചിട്ട് അവനെ കൊണ്ടുപോയി ത്വരീഖത്തിൽ പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അവന്റെ ദുനിയാവും ആഹ്, അങ്ങനെ ചെയ്യരുത്. ഞാൻ ആ കാര്യം എന്താന്ന് ത്വരീഖത്ത് എന്താന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു ഉദാഹരണം പറയുന്നതാണ്. ദുനിയാവും ആഹ്റവും ഒരു മനുഷ്യന്റെ നഷ്ടപ്പെടുത്തണമെങ്കിൽ ത്വരീഖത്തിൽ പോവുകയാണ് അവനുള്ള മാർഗം. ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തണമെങ്കിൽ, ദുനിയാവിൽ ഇച്ചിരി പ്രയാസം ഉണ്ടെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വെറുക്കുന്ന ഒരു മാർഗമാ. കാരണം നമുക്ക് ഒരുപാട് കയ്യടികളല്ല കിട്ടുന്നത്, ഖുർആനിന്റെയും ഹദീസിന്റെയും ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയുറച്ച് ജീവിക്കാൻ വേണ്ടി നമ്മൾ തീരുമാനമെടുത്താൽ സലഫികളോടൊപ്പം നമ്മൾ കൂടേണ്ടി വരും. അങ്ങനെ കൂടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടി നോക്കുക, ഒന്നും പറയുന്നില്ല. നിങ്ങൾ സലഫി ആവണ്ട, മുജാഹിദ് ആവണ്ട. എന്റെ ശബ്ദം കേൾക്കുന്ന ആയിരക്കണക്കിന് സക്കാഫികളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സാധാരണ നിഷ്പക്ഷന്മാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എൻ്റെ ഇനി അങ്ങോട്ടുള്ള ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആനിൻ്റെ ആശയത്തിനനുസരിച്ച് ഞാൻ ചിട്ടപ്പെടുത്തു, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഹദീസ് ചരിക്കനുസരിച്ച് ഞാൻ ചിട്ടപ്പെടുത്തുന്ന ഒരു തീരുമാനമെടുത്താൽ ഒരു നാലഞ്ച് മാസം കൊണ്ട്, പള്ളി ഖത്തീബാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ അവൻ സലഫി എന്ന പേര് ലഭിക്കും, അവന് മുജാഹിദ് ആവുക, അല്ലാതെ നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയാനുള്ളത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഒരു ഹിദായത്താണിത്. ഞാൻ കോളേജുകളിലൂടെ മനസ്സിലാക്കിയ അബദ്ധധാരണ, ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെ അടിസ്ഥാനത്തിൽ ഒരു കാര്യവും നമുക്ക് നമ്മുടെ ഒരു മുസ്ലിമിന് അവൻ്റെ ജീവിതത്തിൽ പ്രായോഗിക തരത്തിൽ നടപ്പിലാക്കാൻ കഴിയുകയില്ല എന്ന എൻ്റെ കൽബിൽ അടിയുറച്ചു പോയ ആ അബദ്ധധാരണ, ആ ധാരണയിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുകയും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആശയത്തിൽ അടിയുറച്ചു നിൽക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പഠിപ്പിക്കുകയും അത് പിന്തുടരാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ടി എത്ര പ്രതിഷേധങ്ങളും പ്രതിബന്ധങ്ങളും കല്ലേറുകളും ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും എന്തു തന്നെ ഉണ്ടായാലും അത് സഹിച്ചുകൊണ്ട് മുന്നേറുന്ന ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളത് അള്ളാഹു തആല ചെയ്ത അനുഗ്രഹമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിൽ സലഫികളെ തെറ്റിദ്ധരിക്കുന്ന എന്താണ് സലഫികൾ എന്നറിയാതെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അബദ്ധധാരണയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ടവർ, അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വെളിച്ചമാകുന്ന ഖുർആൻ, അള്ളാഹു വെളിച്ചം കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു മനുഷ്യന് വെളിച്ചമുണ്ടാവില്ല. എത്ര പഠിച്ചിട്ടും കാര്യമില്ല, എത്ര ഗ്രാമർ അറിഞ്ഞിട്ടും കാര്യമില്ല, ഏത് പ്രഗത്ഭന്റെ ശിഷ്യനായിട്ടും കാര്യമില്ല, അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നാട്ടിലുള്ള സഹോദരങ്ങൾക്ക് ഖുർആനിലേക്ക് വിളിക്കുന്ന, ഞാൻ പറയുന്നതിലേക്ക് നിങ്ങൾ വരികയേ വേണ്ട, അള്ളാഹിന്റെ ഖുർആനിലേക്ക്, റസൂലുള്ളാഹിന്റെ ചര്യയിലേക്ക്, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്നൊരു തീരുമാനമെടുക്കണം. അള്ളാഹുവേ ഞങ്ങളുടെ നാട്ടിലുള്ള സാധുക്കളായ സാലിഹീങ്ങൾ, ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് നീ നേർവഴി കാണിച്ചു കൊടുക്കണേ. അള്ളാഹ് ഹിദായത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്കും ഞങ്ങളുടെ ഗുരുനാഥന്മാർക്കും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നീ നൽകണേ. അള്ളാഹ് ഹിദായത്തിൻ്റെ വെളിച്ചം അതിമഹത്തായ വെളിച്ചമാണ്, നിന്നിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അള്ളാഹുവേ ഹിദായത്ത്. ആ ഹിദായത്തിൻ്റെ വെളിച്ചം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ്. ആ ഹിദായത്തിൽ ഞങ്ങളെ നീ അടിയുറപ്പിച്ച് നിർത്തണേ അള്ളാഹുവേ. അതിൽ നിന്ന് ഞങ്ങൾ നീ വ്യതിചലിച്ച് ദലാലത്തിലേക്ക് ഞങ്ങൾ നീ വ്യതിചലിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.